കണ്ടെടുത്തു മിണ്ടിടാതെ കൈക്കലാക്കി ഞാൻ ജവേന ദൈതേനിൻ പരിണയം ഇതുവരെയുള്ളൊരു വാർത്തയെ കേൾക്കേ. രാമുജ്യേഷ്ഠൻ നായവനായല്ലോ, സംഗീതാത്മകമാണല്ലോ പ്രവേശനം. എട്ട് സംഗീത നാടകം അരങ്ങേറിയവനാ ഈ രാമുശാൻ. നൈഷതം 4, സദാരം 3,
ഈശൽ സമയമായെന്ന് ഒരുപാട് ഏറെയെന്ന് അല്ല ഈശൽ സമയമായെന്ന് ആ പ്രവചിച്ചു. ഇരുന്ന് മുഷിഞ്ഞ് മുഷിഞ്ഞ് ഈർഷ കയറി തുടങ്ങിയെന്ന് അത് കളാം. അതൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് കല്ലു നീ അസാട്ടി ഇവിടെ കാര്യം കുമാരിക്ക് അനുരൂപനായ ഒരു വരനെ ദർശിച്ചു. അവിടെ പേര് കുമാരി എന്നല്ല കല്ലു. അറിയുന്നു കല്യാണിയുടെ തൽഭവം കല്ലു. ക്ഷീര നിർമ്മാതാവ് കൃഷ്ണൻ ജ്യേഷ്ഠനില്ലേ? എന്തു മാതാവ്? നിർമ്മാതാവ് ജേരം തെങ്ങ് ക്ഷീരം പാല് അതിന്റെ നിർമ്മാതാവ് എന്ന് വെച്ചാൽ ജത്തുകാരൻ എന്ന് കൈരളിയിൽ ഉച്ചരിക്കാം. ജത്തുകാരൻ കൃഷ്ണൻ ചേട്ടൻ കിട്ടു എന്ന് സാധാരണ സംബോധന ചെയ്യാം. കൃഷ്ണന്റെ തൽഭവം കിട്ടു. ഓ ജത്തുകാരൻ കിട്ടു ചേട്ടൻ. വാഴപ്പള്ളി തൊഹ അതിയാന്റെ ജ്യേഷ്ഠപുത്രൻ ചേട്ടന്റെ മോൻ ജ്യേഷ്ഠപുത്രൻ എന്ന് വെച്ചാൽ പുത്രന്മാരും ജ്യേഷ്ഠൻ മൂത്ത മകൻ. ഇങ്ങനെ ഒരു ബന്ധുത്തു കൂടെ വത്താ പിന്നെ നമുക്ക് കല്ലിട്ടാക്കി പോകണ്ട. ഒന്ന് വിരുന്ന് പോയാൽ മതി. മൂക്കൊക്കെ എടുത്തോണ്ട് പോരാ. ഒരു വെട്ടു നല്ലുണ്ട്. എന്റെ അങ്ങത്തെ എടുത്തടി ഞാൻ കുടിക്കണം. പിതാവിനെ കല്ലിട്ടാക്കി കൊടുത്താൽ എന്റെ കുടുംബം നോക്കണ്ട. നീ ഉണ്ടല്ലടി വല്ലവി കുടുംബം നോക്കാൻ. ഓ അവിടെ ഒരു കണ്ണുകടി ഞാൻ ഇതിരി കുടിക്കും. അതാണ് കുഴപ്പം. മൂത്ത ഒരു മോനുണ്ട്. പട്ടിണി കിടന്ന് പഠിപ്പിച്ച് പരീക്ഷക്കാരനാക്കി. ഇപ്പൊ വെട്ടുവഴി ഇറങ്ങിയാണ്. അവരുടെ ജോലി കിട്ടണ്ടേ? നിങ്ങൾ മരമിട്ടാ പോകാൻ അവരൊക്കെ ഒക്കണ്ടടി ഒക്കണ്ട. ഇപ്പൊ മാന ഉരുട്ടിക്കൊണ്ട് ഒരു അമ്മച്ചിക്ക് മുഴുങ്ങാൻ. ആശാനേ ചെറുക്കൻ എന്താണ് ജോലി? ഗുരുജനങ്ങളോട് അതീവ അനുസരണം പ്രയത്നശാലി. അമ്മേ ഇത്രക്ക് നല്ല നെല്ല് മുമ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടാ. ഇങ്ങനെ കിട്ടിയാണ് മുമ്പ് ജയിക്കും. നോക്കിയ വെളുത്തം അറിയാമെന്ന്. കുറെ കൂടി വെളുക്കട്ടോ മോനെ. നല്ല ഉറങ്ങുന്നിട്ടുണ്ട്. ഒരു പത്ത് കൈയുടെ കുത്ത്. ഈ ചാക്കരികൾ നെല്ല് കൂടി നമ്മക്ക് നരിയാക്കണം കേട്ടാ പറഞ്ഞു. അവൻ വന്നല്ല വഴിഞ്ഞിറങ്ങി. ഈ ചേട്ടന് നാണാവൂല്ലല്ലോ. അമ്മ മോനേന്ന് വിളിക്കുമ്പോ ചേട്ടനങ്ങ് മയങ്ങും. അമ്മയ്ക്ക് വെറുതെ ഇരിക്കാല്ലോ കുജാല്. ഞങ്ങൾ വെറുതെ ഇരിക്കാണല്ലോ. കുത്താണല്ല എന്നെ വേണം അവിടെ. അച്ചോ കള്ളും മുഴുവൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നാ. ഷാപ്പിൽ ഒറ്റ തുള്ളി കൊടുക്കല് കേട്ടാ. നമ്മള് ചെത്തണത് നമ്മക്ക് അതാണ് മുറ. ഏയ് ഇത് കേട്ടാ കൂട്ടിക്കോല് പക്കത്തേക്കാരണ മനുഷ്യൻ. നീര് വീഴ്ച മാറ്റം ഇത്തിരി കണ്ണെടുത്ത് വെക്കണേത് അവന്റെ ഒരു അപ്പാരി പറച്ചില്. അവൻ പറയട്ടം ഇതൊക്കെ അങ്ങോട്ട് വെച്ച് എനിക്ക് നമ്മുടെ ആശാനെ ഒന്ന് കാണണം. ചേട്ടന്റെ കല്യാണ കാര്യത്തിനാണാ? ഏതായാലും വന്ന ചേട്ടതിക്ക് കുശാല് അരയ്ക്കാനും വയ്ക്കാനും ചേട്ടനുണ്ടല്ലോ. പിന്നെ അമ്മയ്ക്ക് അതിന് വേറെ ആളെ നോക്കിയാ മതി. ഇപ്പേ അമ്മ ഒറ്റക്കായത് കൊണ്ട് ഞാൻ വല്ലതും ചെയ്യണമെന്ന് കരുതി. നീ പറ നീ എന്താണ് അവിടെ നിൽക്കുന്നത്? ഇങ്ങനെ ഒരു തൊളയകാടൻ. പിന്നെ ആശാനൊരു തട്ടിപ്പാണ്. നമ്മക്ക് വല്ലതും കിട്ടാവുന്ന ഒട്ടൊന്ന് വേണം പെണ്ണ് കാണാൻ. നമ്മുടെ വെട്ടുകാരൻ രാമുച്ചേട്ട ഒരു പെണ്ണുണ്ട്. നല്ല വർക്കത്തൊക്കെ പിന്നെ നോക്കാം. അവര് നമ്മക്ക് എന്ത് തരും? 50 രൂപ അരപ്പവന്റെ പൊന്നാ ഞങ്ങത്. അല്ലാണ്ട് ഇന്നത്തെ നിലക്ക് ഒരു പരുവം കാണുന്നില്ല. 50 റുപ്പികയും അരപ്പവന്റേതായ സുവർണവും എന്ന് പ്രവചിച്ചാലോ? അത് ശരിയാണ് ആശാനെ. പൊക്കാത്ത കാര്യത്തിന് എന്തിനാണ് പറയുന്നത്? ലക്ഷം തന്ത്രം പ്രയോഗിച്ചാലും ഒരു വൈവാഹിക കർമ്മം നടത്തുന്നതിന് അവസാനം നമ്മുടെ മുക്ക് തന്നെ അത് വിപരീതമായി വന്നാല അവിടെയാണ് ആശാന്റെ സ്ഥാപനം. ഭക്ഷണ സമയമാണല്ലോ ആഗമനം. ഏറിയ വണ്ടി കാലേക്ക് ഞാൻ ആചാരത്തിനൊക്കെ അങ്ങോട്ട് വരാൻ വിളിക്കുകയായിരുന്നു. ഉപകാരം ആചാരം ഞാൻ ശരി. അപ്പ ആചാരം ചോറ് തിന്ന? ഇല്ല ആഹരിച്ചില്ല. അയ്യോ ഇവിടെ പിള്ളേർ ചോറ് തിന്ന് കഴിഞ്ഞപ്പോഴാണല്ലോ ആശാന്റെ വരവ്. എന്നാ ആചാരം ഇങ്ങോട്ട് തന്നെ കൂടിച്ചോ. അപാകതയില്ല. പിന്നെ എന്റെ ചോറ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി കേട്ടാ. ആണല്ലോ കേട്ടാ ധാരാളം ഉണ്ടല്ലോ. എന്റെ ആശാനെ ഒന്നും പറയണ്ട. ഇത്രയൊക്കെ കൂട്ടാനുണ്ടാക്കി കൊടുത്താലും പരമോന്ന് എത്ര പിടിക്കൂല. ഒരൊറ്റ പറ്റ തിന്നണല്ല. എന്തിനാണ് ഈ നൂറുവട്ടം മൈകേ വാക്കേ വെച്ച് കൂട്ടാൻ കൊണ്ടാവുന്ന ഒന്നും പോലെ ആകാനെ വാഴക്ക ഉണ്ടാക്കിപ്പിക്കുന്നു. എത്ര പോയി കണ്ട ഇതാണ് പാകം. എനിക്കിവിടെ താമസം അച്ഛനെ പറ്റിക്കണേ ആദ്യം എന്നോട് വേണ്ട കേട്ടാ.
ഞാൻ എന്താ പറ്റിക്കണ? ഒന്നുമില്ല. ആരെങ്കിലും വന്നിരിക്കുമ്പോ അച്ഛൻ കൂട്ടാനൊന്ന് പിടിക്കണെന്ന് പറഞ്ഞ അമ്മ അങ്ങ് വാരി തരും. അച്ഛൻ എന്തെങ്കിലും അങ്ങ് പോന്നു കൂട്ടാൻ കുറ്റവും പറഞ്ഞ് ഇരുന്നിട്ട് അങ്ങ് പോകും. അമ്മയ്ക്ക് കുറ്റാല് കുരുത്തക്കെ പറഞ്ഞാണല്ല പറഞ്ഞ മര്യാദയ്ക്ക് ഉരുടെ മീനി ഇതാ, ഇല്ലെങ്കിൽ ഈ സൂത്രമൊക്കെ ഞാൻ അച്ഛനോട് കൊണ്ടുപോകും. പരമുവിന്റെ അമ്മേനെ പണ്ട് വെള്ളു കൊണ്ടുവരുമ്പം ഒന്നേ മുക്കാപ്പവന്റെ പൊന്നും ഒരു പശുക്കിടാവിനെയും തന്നു. ഓ, ഈ അരപ്പവന്റേതായ സുവർണവും 50 രൂപയും കൊണ്ട് കൃഷ്ണൻ ജ്യേഷ്ഠൻ സംതൃപ്തനാകണം. മടത്തും മുറിയുന്നു ഇവനൊരാലോചന വന്നു. 200 രൂപയും കണ്ടുപവന്റെ പൊന്നും അരക്കും കാലിനും തരാന്ന് സമ്മതിച്ചതാണ്. പക്ഷേങ്കിൽ ഗോത്രം മോചം കേട്ടാ താനെ, തനക്ക് മൂത്തത് പരമുവാണ്, അവന് കൊണ്ടുവരുന്ന പെണ്ണാണ് ഈ കുടുംബം നോക്കേണ്ടത്. അത് ജാനകി ജ്യേഷ്ഠത്തിൽ പ്രവചിക്കണമെന്നില്ല. എന്റെ മോനറിയാൻ പാടില്ലാത്ത വേലയില്ല. അടുക്കള പണി വരെ നിശ്ചയമാണ്. അപ്പോ കൃഷ്ണൻ ജ്യേഷ്ഠൻ വധുവിനെ ഒന്ന് ദർശിക്കണമല്ലോ. ഞാനും പരമവും കൂടെ അങ്ങോട്ട് ഇറങ്ങാം. അവനെന്തി ഏടി നിനക്ക് വളമൊന്നും അല്ലേടാ മോനെ? എങ്ങനെയാണ് എനിക്ക് നേരം വേണ്ട? ജോലി കഴിഞ്ഞു വന്നാ അമ്മന് സഹായി കാര്യമില്ല. നിനക്ക് വെള്ളവും വളവും ഒക്കെ തിരിച്ചു തരാനെ ഒരാള് വരണുണ്ട്. അയാളെന്നറിയാമോ? അങ്ങനെ ഒരു വിഷയം വിസ്മരിച്ചു. ഇതാണ് രാമുജ്യേഷ്ഠന്റെ ജ്യേഷ്ഠപുത്രൻ ഹാസി. ഇംഗ്ലീഷ് വിജയം മരിച്ചു. ഇതാണ് കനിഷ്ഠപുത്രൻ ആല. അഞ്ചാം കക്ഷിയിൽ പട്ടണം നടത്തുന്നു. പള്ളിക്കുളത്തി വിടുന്നത് നല്ലതാണ്. വരവുപോലെ എനിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാ ഒരുത്തനെങ്കിലും കണ്ട അക്ഷരാഭ്യാസം ഉണ്ടായിക്കോട്ടെ കരുതി ഇളയ ചെറുക്കാൻ ഭീതനെ ഉടുപ്പോട്ട് പാട്ട് പഠിപ്പിക്കുന്നു. പത്താം പാട്ട് കല്ലൂരിന്റെ അമ്മേതാണ്. അവളെ ഇങ്ങോട്ട് വരാൻ പറ. ഈ പെണ്ണിനാട് പറഞ്ഞേ കേട്ട. ഇതാണ് എന്റെ മോൾ. കല്യാണം നമുക്ക് ഉടനെ നടത്തണം. ഇങ്ങനെ കിടക്കാൻ ആരാളോട് പറഞ്ഞയച്ചേക്കാം. എന്നാ ഇനി യാത്രയില്ല. ഈശ്വരോ രക്ഷ. ഭക്ഷണം കിടന്ന് കൊടുക്കണേ. 3 നേരം മോനെ മുണുങ്ങാൻ. തന്നക്ക് വയസ്സാ, തള്ളക്ക് എണീക്കാൻ മേല. വയസ്സൊന്നൊരു പെണ്ണ് പിറന്നു നിൽക്കണം. ഇത് വന്നത് ഏത് വിചാരണ്ട? ഇപ്പോഴും അവരെ പറ്റി നടക്കില്ല എന്നാണ് കേട്ടവൻ. ശരിയാണ് അച്ഛൻ, ഞാൻ നാളെ കിട്ടുന്നുണ്ടല്ലേ. എന്തൊരു നശിച്ച ജീവിതം. മോനെ നീ എവിടെ പോകുന്നത്? ഞാനെങ്കിൽ പോകുന്നില്ല. അദ്ദേഹം തിരിച്ച് അവരെ കാണാൻ മേല. എനിക്ക് കാണാൻ മേല. അവ പോയ അവന്റെ പങ്കുടി ലാഭമാണല്ലോ. ഒരു വെട്ടുകാരുണ്ടല്ലോ, അവന്റെ പങ്കാടി ഞാൻ തിന്നണേ. ഇരിക്കണ കഞ്ഞിന്ന് ഒരുപിടി പറ്റെങ്കിലും. എന്റെ മോന് മാറ്റി വെച്ചില്ലേ, എനിക്ക് പരസമാധാനം ഉണ്ടായിട്ട്. അവനിങ്ങനെ നടക്കണ കണ്ട് മനസ്സൊരുങ്ങി. വല്ലതും പറയണമെന്ന് കരുതി. അവൻ എന്റെ മോനാണ്, എന്റെ മോൻ. ഞാൻ തത്ത. എന്റെ ബാക്കി ആട്ടിവിടേണ്ടത് അവനാണ്. കല്യാണം ഉടനെ നടത്തുമെന്നാണ് അവര് പറഞ്ഞത്. നടത്തിന് എന്നാണ് വഴി? നിങ്ങൾ പോയാ മുതലാളി ഒന്ന് കാണാവാ. ഞാനാ മുതലാളി? അതാണോ പിന്നെ? അവൾ എളുപ്പം കുടുക്കിന് വീഴുന്ന ജാതിയല്ല. അപ്പൊ നമ്മൾ അടവൊന്നും മാറ്റണം. അടവ് മാറ്റണം. അവരുടെ ഈ കല്യാണത്തിനും പണമില്ല. 50 രൂപയ്ക്കൊരു ചെറുക്കന് ഇക്കാലത്ത് വരെ കിട്ടിയേനില്ല. ഇപ്പൊ നമ്മളൊന്ന് സഹായിച്ചാൽ കാര്യം കുറിക്കും. അതെങ്ങനെയാ? അവർക്ക് നമ്മളിവിടെ ഒരു കടപ്പാടുണ്ടാകും. അപ്പൊ നമുക്ക് അവിടെ പോകാൻ ഒരു കാര്യം കിട്ടും. പണത്തിനും പോക്കില്ല. സമയം കിട്ടുമ്പോ ആ ലക്ഷ്മി തള്ളേ പറ്റേ. നാളെ തന്നെ പോയി കണ്ടാലും. ഈ ബുദ്ധി റഫേൽ മാപ്പിളക്ക് പോലും തോന്നിട്ടില്ല. ഒറ്റമ്മ വന്നോ. എവിടെ ആയിരുന്നു പ്രസംഗം? കഴിഞ്ഞിരിക്കുന്ന എന്താണ്? കണ്ടുകൂടെ? പത്രമാണ്. ഇതാണ് മുതലാളിക്ക് പിടിക്കാത്തത്? വായിക്കുന്ന മുതലാളിക്ക് പിടിക്കില്ലേ റഫേൽ മാപ്പിളെ? അല്ല, പഠിച്ചിട്ടുള്ളവർക്ക് സമയം കിട്ടുമ്പോ അല്പം വായിച്ചില്ലേലും ഒക്കെയല്ലേട്ടാ. ഒക്കെയില്ലല്ലോ. ഇവിടെ ഒടുക്കലത്തെ വായനക്ക് ഞാൻ മാസം മാസം പണം എത്ര മുടിക്കുന്നുണ്ടോ എന്നറിയാം. നമ്മുടെ പണം കുറെ മുടിയുന്നുണ്ട്.
മുടിയുന്നു രണ്ടോ മൂന്നോ രൂപയും. അല്ല അത്രയേ ഉള്ളൂ, അല്ല അതിലിരട്ടി പഠിപ്പുണ്ട് കേട്ടോ. എന്ത് പഠിപ്പ്? മാനം മര്യാദ ഉള്ളവരാരെങ്കിലും പത്രം വായിക്കും. അതിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് തനിക്കറിയാം? അറിയാവുന്ന ദൈവത്തിനെ കുറ്റം പറയണത്, തന്തെന്നെല്ലാം വേണ്ടെന്ന് പറയണത്, പെറ്റ കുഞ്ഞിനെ വിൽക്കണത്, കൂലിക്ക് കണക്ക് പറയണത്, പണിമുടക്ക് നടത്തണത്, കെട്ടവനെ തല്ലണത്, കല്ലുഷാപ്പ് നിർത്തണത്, അതിനകത്ത് എഴുതാത്ത വല്ല കാര്യമുണ്ടോ? ഇവളാ നേരം കൊണ്ട് വല്ല രാമായണോ ഭാരതോ വായിച്ചാലാ മനസ്സമാധാനമുണ്ടാകും, മനസ്സമാധാനം. എന്നിട്ട് തന്റെ മോലാളി എന്താണോ ഒന്നും വായിക്കാത്തത്, താനെന്താണ് വേദപുസ്തകം തുറന്നു നോക്കാത്തത്? കൊടുത്തു പോയിട്ടുണ്ടോ? എനിക്ക് മനസ്സില്ലാത്തുണ്ട്, കൊറേ പഠിത്തക്കാർ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അല്ലേ, ഈ വാരിക്കോരി കൂടുന്നത് ആരാ? ആണ്ടേക്ക് പത്ത് മുന്നൂറ് പറഞ്ഞില്ല, മാസാമാസം 1500 നാളികേരം, പത്തുപ്പുറാട്ട കയറുപിരി, കൊപ്രാവിട്ട്, കള്ളുഷാപ്പ് 4, ചാരായ 1, പിന്നെ അല്ലറയില്ലറ കച്ചടം വേറെ. അയ്യോ, ഇവിടുത്തെ വരവ് എന്തോരു വരവാ! ഓ, എന്നിട്ട് അവളുടെ ഒരു വലിപ്പം പറഞ്ഞില്ല. മതി മതി, വന്നാട്ടെ, ചായ കുടിക്ക. കൊടയും മറച്ചു പിടിച്ച് എങ്ങോട്ടാ? ഞാനെന്താ കാശരാത്ത്? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. താൻ എന്നെ പറ്റിച്ചാന്ന് ചോദിച്ചെടുക്കാണ്. ഒന്നും കരസ്ഥമായിട്ടില്ല. ആ, എന്നാ കരസ്ഥമാകുന്ന ഈ കൊട ഇവിടെ ഇരിക്കട്ടെ. അയ്യോ, ഇത് പരകീയമാണല്ലോ, പരകീയമാണ്. കേട്ടോ പരമേശ്വരൻ, രാമൻ ജ്യേഷ്ഠന്റെ മകൾ കല്യാണിക്കും, കൃഷ്ണൻ ജ്യേഷ്ഠന്റെ ജ്യേഷ്ഠപുത്രനും തമ്മിലുള്ള വിവാഹ നിശ്ചയം നാളെയാണ്. അപ്പോൾ കുടയിൽ ലഭിക്കുന്നതായിരിക്കും. എന്താ ഏടോ ഈ കണ്ണിക്കണ്ടവന്റെ വകയെ മൂക്കുമുട്ട തിന്നുമ്പോൾ ആലോചിക്കണം. എന്റെ പണം വെച്ചിട്ട് പോകണം. എന്തിനാ ഈ കാശ് മുടക്കാതെ വരവീടെ തിന്നണത്? കാശ് കൊണ്ട് കൊടുക്കണം കേട്ടാ. ആ കൂട്ടത്തില് എവിടെയെങ്കിലും നല്ല ബന്ധുക്കിനെ നമുക്കൂടെ കണ്ടുവണം കേട്ടാ. ക്രൈസ്തവാചാര പ്രകാരം പുനർവിവാഹം നിഷിദ്ധമാണല്ലോ. ആ, അല്ലെങ്കിലും നോക്കാറുന്നുണ്ടായിരുന്നില്ലേ? പിന്നെ നിങ്ങൾ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർക്കൊക്കെ കല്യാണം നടത്തി കൊടുക്കണം, നിങ്ങൾക്കൊരു പെണ്ണ് കിട്ടാൻ എന്താ? അതൊക്കെ പെരുമാപ്പളെ, ഈ കണ്ണിക്കണ്ടവര് കിറിക്കിട്ട് നോക്കി അടക്കം, നീവന് വലിയൊരു പെണ്ണോ? അപവാദം അതിന് കഴിയുന്നു. അപവാദം ഇന്നും രാത്രി ഞാൻ വളരെ നേരം കാത്തിരുന്നു, അത്യാവശ്യമായിട്ട് കാര്യം പറയാനുണ്ടായിരുന്നു. നമുക്ക് കല്ലൂരിന്റെ വിവാഹം ഉടനെ നടത്തണം. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആദർശം പ്രസംഗിക്കുന്ന എത്ര സ്നേഹിതന്മാരോട് നാണം കെട്ടി ഞാൻ അപേക്ഷിച്ചു, എല്ലാവർക്കും പണത്തിലാണ് നോട്ടം. എന്ത് ചെയ്യാം, ഒരുവിധം കൊള്ളാവുന്നിടത്തും വരാതെ. പരമോന് പഠിപ്പില്ലെന്നല്ലേ ഉള്ളൂ. സംസ്കാരമോ? അതൊക്കെ താനേ ഉണ്ടായിക്കൊള്ളൂ. ഇതായാലും ഇനി വിവാഹം നേട്ടരുത്. എന്തുകൊണ്ട്? ഈ കല്യാണവും മുടക്കാൻ ഇച്ചിരി ആലോചിക്കുന്നുണ്ട്. എന്ത്? കല്ലുമല്ലേ വരുന്നത്? അതെ, അരി പിടിക്കാൻ വരികയാണ്. പാവം പെട്ട് രാപകലില്ലാതെ പാടുപെടും. ഇതെല്ലാം കണ്ടിട്ടും ഒന്തിരിക്കൊള്ളാത്ത ഞാൻ വെറുതെ നടക്കുന്നു. ഓ, മണവാട്ടിയോ? ഒന്നും കാണാൻ കൂടെ കിട്ടുന്നില്ലല്ലോ. ആട്ടെ, തെക്കിനെ കണ്ടോ, എങ്ങനെ ഇരിക്കുന്നു? ചെക്കനു വന്നേ കാത്തു കാത്തങ്ങിനെ, ചെക്കനു വന്നേ പെണ്ണ് കാണാൻ, ചെക്കനു വന്നേ, ചെക്കനു വന്നേ കാത്തു കാത്തങ്ങിനെ, ചെക്കനു വന്നേ പെണ്ണ് കാണാൻ, ചെക്കനു വന്നേ.
കല്ലു, ഞാൻ തമാശ പറഞ്ഞതല്ലേ? എന്താ കരയുന്നേ? ഒന്നുമില്ല. എന്തോ ഉണ്ട്, എന്നോട് തുറന്നു പറയൂ. നിന്റെ കയ്യിൽ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ ഇഷ്ടപ്പെടണം അമ്മണിയമ്മ. ഇതിനു മുൻപേ എത്ര എത്ര ആലോചന വന്നു, ഒന്നും നടന്നില്ല. സ്ത്രീധനം കൊടുക്കാൻ ഞങ്ങൾക്ക് പകയില്ല. സമാധാനപ്പെടുക്കല്ലു, സഹിക്കാനും ക്ഷമിക്കാനും ഉള്ളവരാണ് നമ്മൾ. ലീലാവതിയുടെ ഭർത്താവ് കുഷ്ഠരോഗിയായിരുന്നില്ലേ? അൽപ്പായുസാണെന്ന് അറിഞ്ഞിട്ടും സാവിത്രി സത്യവാൻ വിവാഹം ചെയ്തില്ലേ? ഞാൻ കുടുംബത്തിന് ഭാരമായി പോയെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് സങ്കടം. നമ്മുടെയൊക്കെ വിധിയാണ് കല്ലു. പരമാർത്ഥത്തിൽ വാസിക്കും അത്ര ഇഷ്ടമല്ല. അപ്പോ ഏട്ടൻ ഇവിടെ വന്നിരുന്നില്ലേ? ഇത് ശരിയാണോ? നിങ്ങളെ കാണാൻ താഴെ ജാതിക്കാരല്ലേ ഞങ്ങൾ. ആ കാലമൊക്കെ പോയില്ലേ കല്ലു? പറയാൻ എളുപ്പമാണ്. പാച്ചുള്ള ചേട്ടൻ ഇതിന് സമ്മതിക്കുമോ? സമ്മതിക്കേണ്ട ചേട്ടന്റെ ഔചിത്യം, ഇല്ലെങ്കിൽ അമ്മണി പിന്മാറുകയില്ല. ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ പിന്നെ എന്ത് വേണം? എന്തായി മോനെ? സഹായിക്കാമെന്ന് ഏറ്റിരുന്ന എല്ലാവരും അവസാനം വാക്കുമറിക്കണം. അമ്മേ, ഒറ്റ പൈ പോലും കിട്ടിയില്ല. എന്റെ ദൈവേ, നാളെ കല്യാണമാണല്ല, മുറ്റത്തൊരു പന്തലും കൂടെ ഇട്ടിട്ടില്ല. ഇന്ന് രൂപ 50 ചെറുക്കന്റെ വീട്ടിൽ കൊടുത്തില്ലേ? അല്ലല്ല, എന്താണപ്പാ ഒരു കല്യാണ വീടായിട്ട് ഒറ്റേനക്കൊന്നുമില്ലാത്തത്? കാശില്ലാത്തവർക്ക് എന്നാ കല്യാണം തപ്പൊരു? എന്ന് വിചാരിച്ചേ നടക്കാതിരിക്കാനൊക്കെ. ഇതും നടക്കണം മട്ട് കാണുന്നില്ല. നടക്കരുത്. എങ്ങനെ നടക്കാനാണ് ഉറപ്പേലും മക്കളെ? ചെറുക്കന് രൂപ 50 കൊടുക്കണം, പിന്നെ കല്യാണ ചെലവിന് പണം വേണം. നിങ്ങൾ മുതലാളിയോട് പോയിരുന്നു? മുതലാളിയോട്? പോചാലും വേണ്ടെന്ന്, ഇവിടെ പിരിക്കുന്ന കയർ ഇവിടെ കൊണ്ട് കൊടുക്കുന്നു പറയുന്നു. പിന്നെ ആളുകള് പറയുന്നൊരു മുതലാളി എത്ര ചീത്തയില്ല കേട്ടോ. ആള് തങ്കപ്പെട്ടവനാണ്. അതും വിശേഷിച്ച് കല്ലുവിന്റെ കാര്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഉപേക്ഷിക്കലാന്ന്. നിങ്ങൾക്ക് ഇപ്പൊ എത്ര രൂപ വേണം? ഒരു 75 രൂപ കിട്ടിയാ മതിയേ. ലക്ഷ്മിച്ചോട്ട് എന്റെ കൂടെ വന്ന് രൂപ എന്നെ വേണ്ടിയിരുന്നു. പിന്നെ അതിൽ അഞ്ചു ഞാനിങ് എടുക്കും കേട്ടാ. പ്രായമായ ഒരു പെണ്ണിന്റെ കാര്യത്തിനാണല്ലെന്ന് വിചാരിച്ചാ. അല്ലെങ്കിൽ ഒരു കാശം നശിച്ചപ്പോരാരും ഇവിടെ നിർത്തിയാല കേട്ടാ. പലിശയ്ക്ക് കൊടുത്താൽ തന്നെ മാസം എന്ത് കിട്ടുന്നറിയാം? ആ ചന്തവട്ടം രൂപയ്ക്ക് വരണ പലിശ. ആദ്യത്തെ 2 ചെയ്യണ്ട, മാസത്തിലെട്ട്, ആണ്ടിൽ 104, അപ്പം രൂപ എത്രയായി? 6.5. ഈ 75-നോ 7.42, 3.45. 450 രൂപയാണ് പലിശ. മനസ്സിലായ? കയർ വിരിച്ച് ഇവിടെ തരണം. കുറേശ്ശെ കാശ് പിടിച്ച് കണക്ക് നിർത്തോളാം. ഉണക്കെ തന്നെ ഇവിടെ നിന്ന് തരയും ചെയ്യാം. കല്യാണം നാളെയാണല്ലേ? ഇതാ, ഇതൊരു സാരിയാണ്, കല്ലുവിന് കൊടുത്തേ. കല്യാണത്തിന് വേണ്ട. ആരോട് ചോദിച്ചില്ല? എന്റെ ഭർത്താവിന്റെ അതില് അടുത്തൊന്ന് ഇരുത്തിക്കളഞ്ഞു. കല്യാണത്തിന് പോകണ്ട, പോണം പോണം. പരമേശ്വരാക്ഷരതുലൻ പ്രേയസീ മൗലിയാം കല്യാണീ സഹിതം സമുത്ര ദുഃഖിതം. നമ്മുടെ കത്തിരിയാപ്പറ എല്ലാരെയും വിളിച്ചിട്ടുണ്ട്, അടച്ചു വിളിക്കാൻ കഴിയുവാ. അല്ല, അവര് വരാറായല്ല. ചങ്ങുണ്ണി, അവരൊക്കെ വരാറായി. വെള്ളം കോരി ഉറക്ക്, അത് മുമ്പ് നമ്മുടെ കത്തി കഴിയണം. അതിന്റെ ചെറുക്കാരും വന്നിട്ട് ധാരാളപ്പാ കൊച്ചു വരച്ചേരാ കിട്ടിയാ. ഇവിടെ ഏടി അമ്മ പാവം പാടും പഴത്തിൽ അച്ഛൻ
അങ്ങനെ പറഞ്ഞുവിട് പെങ്ങാളെ. പറയാന്ന് പറഞ്ഞ അര പവനെന്തി അവർ മുമ്പാ പറ്റിച്ചെന്നാ തോന്നണ കേട്ടാ. ഇന്നൊന്ന് മുണ്ടാണ്ട് ഇരിയടി, അതൊക്കെ പറയാൻ സമയമുണ്ടല്ല. അപ്പം വള്ളം കടവിലുണ്ടല്ലോ. സുഹൃത്തുക്കളെ, ചിത്തൂരാളി യൂണിയന്റെ വാർഷിക ദിനം ഒരു തൊഴിലാളിയുടെ മകനായ ശ്രീ പരമുവിന്റെ വിവാഹാഘോഷം കൂടിയായിത്തീർന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരു മുതലാളിയുടെ ഭാര്യയായിരുന്നിട്ടും യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശ്രീ മാധവ് അവർക്കും സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജാർജ് അവർക്കും ഞങ്ങളുടെ അനുമോദനങ്ങൾ. അടുത്തത് കലാപരിപാടി. അമ്പുജം, ഞാൻ താഴ്ന്ന ജാതിക്കാരനാണ്. നമ്മുടെ ഈ പ്രേമബന്ധം ആരും അനുവദിക്കയില്ല, പ്രത്യേകിച്ച് അമ്പുജത്തിന്റെ അമ്മ. എനിക്ക് പേടിയില്ല. ജാതി വ്യത്യാസവും മതവിദ്വേഷവും ഇല്ലാത്ത ഒരു പുത്തൻ ലോകം ജനിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യവും ആദർശവും അതാണ്.
സമാധാനം. നനക്കിത്രയും പ്രായമായല്ലാടി ഈ മുറി പരമൂന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ബോധമില്ലല്ല, അവരാരെ പ്രമ തന്നിട്ടുണ്ടാ, ഇപ്പൊ സൂക്ഷിച്ചില്ലേ പിന്നെ നോക്കണ്ട. എന്നാലും അവനെന്ത് തോന്നും ഇടി? ഒന്നും തോന്നാനില്ല, നിങ്ങൾ ഉണ്ടാകരുത്, ഞാൻ നോക്കിക്കൊള്ളാം. അല്ല കളയാൻ, ഇന്ന് മുതൽ നീ അവിടെ പോയി കാവറി കിടന്നില്ലേ നുമ്പ ചുറ്റും. അമ്മേ ഞാൻ പോണം. പിന്നെ പീതാൻ പറഞ്ഞാൽ കാൽ സ്വാധീനമില്ല, അച്ഛന് വയസ്സായി, നീ വേണ്ട ഇതൊക്കെ നോക്ക്. ഉമ്മക്കിട്ടെങ്കിൽ സഹിക്കാം, ഇപ്പൊ നിനക്ക് അവള് കൂടി വന്നില്ലേ, കണ്ടു പറഞ്ഞ കുടുംബം പ്രശ്നിയായി പോകും. നീ കേട്ടണ്ടാ, എന്നാ പോ. എന്റെ മോന ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടാ, കല്ലുനെ തന്നെ ഓർത്തോണ്ടിരുന്നു. നേരം വെളുത്തില്ലല്ലോ അമ്മേ, അതിനു മുമ്പ് ജോലിക്ക് പോകണം. ഞാൻ പോകാം അമ്മേ. എന്താണ് നിൽക്കാൻ തീർന്നില്ലേ? എപ്പൊ തുടങ്ങിയതാ?
നീ അവളോടൊന്നും മുണ്ടാൻ കൂടെ സമ്മതിക്കുന്ന മറ്റ അച്ഛനാണെങ്കിൽ എന്ത് പറഞ്ഞാലും കത്തിയാണ് എടുത്ത് കാണിക്കും. കരയുന്നു അമ്മയെ, അമ്മായിയമ്മ പോയണമെന്നാണ് തോന്നുന്നത്. എനിക്ക് വല്ല മുണ്ടനും കാരണവന്മാരോട് എതിർക്കണത് ഒരു ദോഷമോ? എന്റെ കഴിവുകൾ കൊണ്ട് ഞാൻ സമ്മതിച്ചു. അവളെ ഇറങ്ങിപ്പോയ നമ്മൾ കണ്ടില്ലേ ആ കണ്ണുനീരിന്റെ അർത്ഥം? കല്ലും മിടിക്കാണ്, അയാളെ നന്നാക്കി എടുക്കും. അമ്മേ, എന്തെങ്കിലും ഒരു ജോലിയില്ലാതെ ഒരിഞ്ചിന് മുന്നോട്ട് നീങ്ങാൻ സാധ്യമല്ല. ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാൾ നാട് വിട്ടാൽ? ചേട്ടൻ, എനിക്കും ചില ആലോചനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വല്ലതും തീരുമാനിച്ചോ? പിന്നെ പിള്ളേറ്റിനെ കാണണമെങ്കിൽ കള്ളുകാത്തു തപ്പണം. അടച്ചളഞ്ഞ മേടിച്ചു പത്ത് മേടിച്ചു തരും. പിന്നെ രക്ഷിതാപ്പിളെ, മുതലാളി വീട്ടിലുണ്ടോ? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അസുവിന്റെ കറവ് തീർന്നു, ഒന്നിനു വാങ്ങിയില്ലെങ്കിൽ ആകെ പൊഴയും. അതിനെന്താ, മുതലാളിയോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, പത്ത് പശുവിനെ ഇവിടെ കൊണ്ട് കെട്ടും. പിന്നെ നാട്ടിലൊരു കുശൂഷിപ്പുണ്ട്. മുതലാളിയാണ് നിങ്ങൾക്ക് ചെലവിന് തരുന്നത്? ഓഹോ, അതിനവന്മാർക്ക് അർത്ഥമൊന്നുമില്ലല്ലോ. അങ്ങനെ പറയാം. എന്റെ മകളെ വളർത്താൻ എനിക്കറിയാം, ആരും എന്നെ പഠിപ്പിക്കേണ്ട. ഏ പുള്ളേച്ച, ഈ പെൺകൊച്ചിന് വല്ലൊരു കല്യാണാലോചനക്ക് വന്നിട്ടുണ്ട്? ഒന്ന് രണ്ട് ആലോചന വന്നു തരുവാപ്പിളെ, ഒന്നും എനിക്ക് പിടിക്കില്ല. ആകെപ്പാട് ഒന്നല്ലേ ഉള്ളൂ, അവളെ കൊള്ളാവുന്ന ഒരു സ്ഥലത്തെ ഞാൻ അയക്കും. എന്നായത് ഈ വെച്ച് താമസിപ്പിക്കേണ്ട, കയ്യോടെ കാര്യം നടത്തണം. അതെന്താ? ഈയിടെയായിട്ട് പശുവിനെ കെട്ടാനൊക്കെ ഒരു പോക്കുണ്ട്. പശുവിനെ കെട്ടാൻ? നമ്മുടെ വേലിക്കരിയില് ഒരുത്തനങ്ങനെ പത്തൊമ്പതെങ്കിലും തടപ്പുണ്ട്. നമ്മുടെ ഇറവട്ടുകാരൻ രാമോച്ചവന്റെ മകൻ പാസി. ഞാൻ എന്റെ കണ്ണിൽ കാണുന്നതാണ്. അവൻ വല്ല വഴക്കിനും വന്ന വഴക്കിനോ എന്നോടോ?
അത്രയ്ക്ക് തന്റെ മോൻ പറഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി ഇവൻ എവിടെയായിരുന്നു സാറൊന്ന് ചോദിച്ചു നോക്ക്. കുഞ്ഞു തന്നെ അങ്ങ് പറഞ്ഞേക്ക്. എനിക്ക് വലിയ വിശ്വാസം. എന്റെ വീട്ടിൽ വന്നിരിക്കുന്നു എന്റെ പെങ്ങളുമായി തൊയിരത്തില്ലാവത്തിൽ. അപ്പോഴേ കുഞ്ഞെ ഇവൻ ചെന്ന് വിളിച്ചപ്പോഴേക്കും പെങ്ങളിറങ്ങി ചെന്ന. അപ്പൊ ഇവന്റെ മാത്രം തെറ്റല്ലല്ല. ആദ്യമായിട്ട് പെങ്ങളെ മര്യാദക്ക് വളർത്ത്. അതിന് താരനെ പഠിപ്പിക്കണ്ട. അഴക്ക് കൂട്ടാനായിട്ട് പറഞ്ഞല്ല, രണ്ട് കൈയും കൂട്ടി അടിച്ചാലേ ഒറ്റയുണ്ടാകും. കുഞ്ഞിപ്പോ എവനോട് ഞാൻ ചോദിക്കാം, ഇല്ലെങ്കിൽ എനിക്കും ചോദിക്കാൻ അറിയാം. കുഞ്ഞിപ്പോ അയാള് പറഞ്ഞത് നേരാണല്ലേ. നീ ഇന്നലെ അവിടെ പോയിരുന്ന, അപ്പൊ നിങ്ങൾ തങ്ങളിലെ സ്നേഹമാണ്. പാച്ചുള്ള ആ കൊച്ചിനെ നിനക്ക് കല്യാണം കഴിച്ച് തരുമെന്ന് തോന്നുന്നുണ്ടാ? കല്യാണം കഴിക്കാത്ത ഒരു കൊച്ചിന് ചീത്തപ്പേരുണ്ടാക്കുന്നത് ശരിയാണ? നമ്മുടെ കല്ലൂനാണ് ഇങ്ങനെ വന്നതെങ്കിൽ എന്താണ് ഉണ്ടാക്കുന്നത്? ഇറങ്ങിക്കാണ്ട വീട്ടിൽ നിന്നെ ഞാൻ പാടുപെട്ട് വളർത്തിയത്, പഠിപ്പിച്ച് പരോക്ഷക്കാരനാക്കിയത് ഇതിനാണല്ലേടാ. ഉണ്ടരുത്, ഇനി മേല എന്ന് ചവിക്കകത്ത് ഇങ്ങനെ ഒന്ന് കേട്ട. കല്ലു കല്ലു ആ പാച്ചുള്ളി അടുതിനെ പിടിച്ച് തന്നിരുന്നു. അയ്യോ അയ്യോട് നീ പോത്ത് വെച്ചിരിക്കുന്നു. അയാൾ എന്ത് ചെയ്തിരിക്കുമോ? ഈശ്വര വല്ലാമത്തു. കല്ലു എങ്ങനെ ഞാൻ അവിടെ വരെ പോയെന്ന് നോക്കാം. ഞാനും കൂടെ വരാം. എന്റെ മോളിപ്പതേ പോകും തോന്നുന്നില്ല. തിരുന്നു പോകുന്നതിനെ ഒരു മുറയന്യായുണ്ട്. ആപത്ത് കാലത്ത് ആരാമേ ന്യായവും മുറയൊക്കെ നോക്കണത്? എന്താണ് ആപത്ത്? മര്യാദക്ക് നടന്ന തല്ല് കൊള്ളുക. ഏ എന്നെ കൊള്ളു പറയിപ്പിക്കരുത്. അന്നേടെ സുഭാവം പുള്ളേക്ക് അറിയാല. ചേട്ടാ കഞ്ഞി കുടിക്കുന്നില്ലേ? ഇതാ കൈ കഴുകുന്നെന്തോ. ആങ്ങളും പെങ്ങളും കൂടെ ഒന്നും പറ്റിയില്ല കേട്ടോ. എന്റെ കാലില് ഇടിയപ്പം പോലെ പൊങ്ങിയപ്പോ. അയ്യോ ഇന്നെന്താണ് കട തുറക്കാഞ്ഞത്? ആർക്ക് വേണ്ടിയാണ് ഞാൻ കട തുറക്കുന്നത് മാപ്പിളെ? ആ നന്ദിയത്തെ അവിടെ തീറ്റിപ്പോറ്റാനും. അതെന്താണ് അങ്ങനെ പറയണം? പെങ്ങളെന്ന് പറഞ്ഞാൽ കഴുത്തിൽ വെച്ച് നാക്കായിരുന്നല്ലോ ഉള്ളാച്ചന്. അവൾ എന്റെ മുഖത്ത് കരിവാരി തേച്ച് കളഞ്ഞു. പേര് മാപ്പിള പറഞ്ഞു ശരിയാണ്. ഇന്നലെ ആ തെണ്ടി ഇവിടെ വന്നിരുന്നു. അതാണ് വഴക്ക്. എന്നിട്ട് അവൾ വന്നിരിക്കുന്ന എന്നെ കഞ്ഞു കുടിപ്പിക്കാൻ. ചെറുപ്പ ബുദ്ധിയല്ലേ വിള്ളേച്ച? അല്ല വിള്ളേച്ചനൊന്ന് ആലോചിച്ച നമ്മുടെ ഏഴ് കുട്ടിയുടെ കാര്യം. കാലം മറിയതിന്റെ മകനെ കെട്ടുള്ളൂ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് കയറു വരെ എടുത്തതല്ലേ? ആളുകളെല്ലാം കൂടെ കൂട്ടിസമിതിയായി. ആ കൊച്ചിന്റെ മനസ്സും മാറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിനൊരു അബദ്ധം പറ്റി. അത് നമ്മൾ ക്ഷമിക്കണ്ടേ വിള്ളേച്ച? വിള്ളേച്ചനെ എഴുന്നേറ്റ് കഞ്ഞി കുടി. എനിക്ക് വേണ്ട പേര്. ഏ അത് പറഞ്ഞാലും ഒക്കെ കൊച്ചെ ആ കഞ്ഞി ഇങ്ങടെ. ഞാൻ നോക്കട്ടെ വിള്ളേച്ചൻ കഞ്ഞി കുടിക്കുമെന്ന്. സ്വന്തം ജാതിക്കാരനായിരുന്നെങ്കിലും ഞാൻ സഹിക്കുമായി. ഇന്നത്തെ കാലത്ത് ജാതി മതമൊന്നും നോക്കാനില്ലല്ലോ. ഞങ്ങളുടെ തോമാച്ചൻ തന്നെ കാണിച്ചേക്കണത് എന്താണ്? അതെന്റെ കുടുംബത്തിൽ നടപ്പില്ല, പണത്തിലെ കുറവുള്ളൂ. ഇത് കുടിച്ചേ വിള്ളേച്ച? എനിക്ക് വേണ്ട. അന്നദാനത്തോട് വെറുപ്പ് കാണിക്കരുത് കേട്ടോ. എനിക്ക് നല്ല വെച്ചില്ല. എന്നാ എനിക്ക് വെറുപ്പ് കാണിക്കാനൊക്കെ. വയറ്റിക്കിടന്നൊരു കത്തല് കേട്ടാ. കാലത്തെ രണ്ടു കുപ്പി കള്ളയെ കുടിച്ചോളൂ. പിന്നെ എന്താ പോകുന്നത്? ദിവസവും ദിവസം എന്നെ കുളിക്കാനും മുണ്ടും ബ്ലൗസും മാറ്റാൻ ഞങ്ങളൊരു പണക്കാരൊന്നല്ല. ചേട്ടാചേ ദിവസവും കുളിക്കണവരെ പണക്കാരാണ്, മനസ്സിലായ? എന്താണ് അമ്മ ഇത്? അവള് നിനക്ക് നടക്കണത് കൂടി അമ്മയ്ക്ക് പിടിക്കണല്ലേ. ഓ അവളൊരു തമ്പുരാട്ടി. പെണ്ണുങ്ങ എന്നെ കുളിക്കുക ചൊവ്വാഴ്ച വെള്ളിയാഴ്ചയാണ്. ഞാനൊരു ദിവസം കുളിക്കുന്നുണ്ടാ മുണ്ട് മാറുന്നുണ്ടാ എന്നിട്ട് മനിക്കാൻ നടക്കണത്. തോന്നുമ്പോ തോന്നുമ്പോ തല്ലിയടിക്കൊരു മുണ്ട് എത്ര ദിവസത്തേക്കുണ്ട്? ചേട്ടാ ചേട്ടത്തി
നിവർത്തി ഉണ്ടെങ്കിൽ മുണ്ടാക്കരുത്. അല്ല മനുഷ്യൻ കാണും കുളിക്കണത് കുളിക്കി ചത്തുവോ? എന്റെ കാര്യക്ക് എന്താ നീ കണ്ട കണ്ട കുപ്പി മനുഷ്യനായ തീറ്റും കൂടി മാത്രം മതി. കുശാല അല്ല ഇതാ ആധാരം. വാ വാ വാ, അപ്പൊ ഞാൻ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. ഈ കഥഗതിയിൽ പരമേശ്വരൻ പിള്ള അദ്ദേഹത്തെ ദർശിക്കണമെന്ന് പ്രധാന മാപ്പിള പ്രവചിച്ചു. എടോ, നമുക്കൊരു ചെറുക്കന വേണം. സഞ്ചാരക കർമ്മത്തിനായിരിക്കും വില കാരണം. അതിന് നല്ല അന്വേഷണം. ഓ സഹോദരി, സഹോദരി ദർശിക്കാം. നാട് വീട് ഗോത്രം, ജാൻനാമം, നക്ഷത്രം, ചിത്തം, വയസ്സ്, വിദ്യാഭ്യാസം എല്ലാം അതിൽ പ്രത്യേകം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഭിലഷിച്ചത് പ്രവചിക്കുക. ഗോപാലമുള്ള 25 വയസ്സ് ഉത്തരാടൻ നക്ഷത്രം, 50,000 രൂപയുടെ സ്വത്ത്. വധുവിന് പറയത്തക്ക സമ്പത്ത് ആവശ്യമില്ല. അതെന്താണ് ആശാൻ? പാദരഹിതനാണ്. പാദരഹിതനാണ്? പാദം, കാൽ, അതിന്റെ രഹിതൻ. ഓഹ്, കാലില്ലാത്തവരാണോ? അവരെടുത്തുകൊണ്ട് നടക്കാനായിരിക്കും പെണ്ണ് കിട്ടുന്നത്. മധുസൂദൻ നായർ 23 വയസ്സ് ഉത്തര. ഈ മധുസൂദൻ നായർ എന്ന് പറയുന്നത് നമ്മുടെ മാളികക്കല്ലേ മധുസൂദൻ നായരല്ലേ? അതെ. അയാൾക്ക് 45 വയസ്സ് കഴിഞ്ഞാലും പിന്നെ തന്നെ 21 എഴുതി വെച്ചിരിക്കുന്നത്. അതിന് രേഖപ്പെടുത്തിയപ്പോൾ ആഹാ, അന്നോ അതിൽ ഇന്നൊരു അന്വേഷിച്ചിട്ടും വേറെ പെണ്ണ് കിട്ടിയില്ല. അങ്ങനെ ഈ പെണ്ണ് കൊള്ളാമല്ലോ, ഇഷ്ടം പോലെ സ്വത്ത് കൊണ്ടു. എന്നിട്ട് അതിന്റെ ചെറുക്കന് പറയത്തക്ക സമ്പത്ത് ആവശ്യമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നതിന്റെ കാരണം ബധിരയാണ്. സംസാരവും നാട്ടും വളരെ ഉപകാരം. ഇന്നത്തെ ചില പെണ്ണുങ്ങളെ പോലെ ഒന്ന് ചോദിച്ചാൽ 10 ഉത്തരം പറയല്ലോ. എന്തിനും ചെറുക്കന് പരമാനന്ദം. ആലോചിക്കുന്നോ? അറിയാനോ? അയ്യോ വേണ്ട, ആദ്യം അമ്മിണിയുടെ കാര്യം നടക്കട്ടെ. അത് ഇനി ഇതിട്ട് കൊണ്ടുപോകുന്ന ഒരു അപകടമാണ്. വേണ്ട വേണ്ട, പണം കരസ്ഥമായിട്ടില്ല. പണമൊന്നും വേണ്ട, എന്റെ ഒരു രോഗിയോട് വിരോധമില്ല. വിരോധമില്ല. ലക്ഷ്മി ചോദ്യം എടുക്കുവാൻ മേടിക്കുന്ന കാര്യം റബ്ബേൽ മാപ്പിളയെ എത്തി. പിന്നെ മറ്റേ കാര്യം അല്ല, ഇല്ലേ ഇരിക്കുന്ന ആളിനെ കണ്ട എവിടെ? വേലിക്കകത്ത്. ഏതാ നമ്മുടെ പുള്ളേക്കിന്റെ പങ്ങള്? ഞാൻ ആദ്യമാക്കാൻ, ഞാൻ വിചാരിച്ചു നിങ്ങള് നേരത്തെ വലിയക്കാരാണോ? അതെന്താ പിന്നെ പുള്ളാക്ക് എനിക്ക് വാരിയും കോരിയും കൊടുക്കണത്? ആരൊരു ഭയങ്കരാണല്ലോ എന്റെ പൊന്ന് കർത്താവേ. ഞാനിതൊന്ന് കൂടിയിട്ട് പറഞ്ഞതല്ല കേട്ടാ. വിളിക്കണ ഇല്ല, കടയിൽ പോയിരിക്കുക. ആ എന്നാല് മുതലാളിയും റിപ്പയർ മാപ്പിളയും കൂടെ വന്ന് അന്വേഷിച്ചു പറഞ്ഞേക്കണം കേട്ടോ. പാച്ചുള്ള പെങ്ങളാണല്ലേ? പാച്ചുള്ള ഒന്ന് വീട്ടിലോട്ട് വരാൻ പറഞ്ഞെന്ന് പറയാം കേട്ടോ. അമ്മേ, ദൈവത്തിൽ നിൽക്കാത്തത് പറയില്ലമ്മേ.
ആരും പറഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ വന്നത്. ആര് പറഞ്ഞാലും വേണ്ടില്ല, ഇനി ഇവിടെ ഒക്കുവല്ല. ഓനടി കൊണ്ടിരിക്കണം, ഇപ്പൊ കണക്ക് പറയാനാ തെറി. വാ ചേട്ടാ. അപ്പോഴേ നേരം വെളുക്കത്തടി കൊണ്ടുപോകാം. ഇളകിപ്പോയല്ല, എങ്ങനാണെന്ന് ഉറപ്പിക്കണത്. അമ്മേ അമ്മേ, ഞാൻ ചേച്ചി വരണം. ചേച്ചി ചേച്ചി, ഞാൻ ഉച്ച പോയാ. എന്ത് പറ്റുമോ ഇരിക്കു കിട്ടും ചേട്ടാ. ഇരിക്കണ്ട, മുറുക്കാണിങ്ങാണ്ട് മുറുക്കണ്ട. എന്താണ് ഒരു ഇടക്കേട് പോലെ. ഇടക്കേടുണ്ടാക്കിയത് നിങ്ങളാ ഞങ്ങളാ? ഞങ്ങൾ എന്ത് ചെയ്ത്? പരമോനി 200 രൂപയും രണ്ടു പൂവന്റെ പൊന്നും അരക്കും കാലും തരാൻ സമ്മതിച്ചു മടത്തുമുറിക്കാരി. അതിപ്പോ പറയാ 300 രൂപയും കമ്മലും തരാൻ സമ്മതിച്ചു ഇക്കണ്ടൻ ചേട്ടൻ. ഇല്ലെന്ന് ഞാൻ പറഞ്ഞ. എന്നിട്ട് ഈ കല്യാണം നടത്താൻ വെച്ച് എന്ത് കൊടുക്കാണ്? വാക്വിത്യാസക്കാർ നിങ്ങൾ ചെയ്യണം കരുതിയാണ്. ഇപ്പൊ എന്ത് വാക്വിത്യാസക്കാർ? എന്ത് തരാമെന്നാണ് നിങ്ങളുടെ അരാറ്? അത് കിട്ടും ചേട്ടൻ അറിയാലോ. അറിയാം. എന്നിട്ട് നിങ്ങൾ വന്ന തന്ന് എന്ത് തന്നു? 50 രൂപ. അപ്പൊ അരപ്പവന്റെ പൊന്ന? 50 രൂപേ അല്ലെങ്കിൽ അരപ്പവന്റെ പൊന്നാന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അരപ്പവന്റെ പൊന്നും 50 രൂപയും തരാമെന്നാണ് സമ്മതിച്ചിട്ടുള്ളത്. അത് നുണയാണ്, വ്യവസ്ഥകാര് പറയരുത്. ഞങ്ങൾ ചിരിച്ചിട്ട് എന്നാ മകൾ ഇവിടെ നിൽക്കാണ്. ഇത്രയും നിന്നില്ലേ, ഇനി നിൽക്കും. നിങ്ങൊന്നും ഉണ്ടാണ്ടിരുന്നേ, കോടി അപ്പുറത്ത് ഇല്ലാ ഒഴികേ ഉള്ളു. എനിക്ക് എന്റെ മോള് ധൈര്യപ്പെട്ട് നിൽക്ക്, ധൈര്യപ്പെട്ട് നിൽക്കും. അവനല്ല അവന്റെ അപ്പുറത്തുള്ളത്. പൊന്നി കുളിപ്പിച്ച് വെച്ചിരിക്കാണ് തന്നെ മോന് കൊടുക്കാൻ പെൺകിടാങ്ങളെ. എന്നാ ഞാനൊന്ന് പരീക്ഷിച്ചത്. പരീക്ഷയിൽ പരീക്ഷയിൽ തുമ്മിയാ തെറിക്കുന്ന മൂക്കാളെ അതങ്ങ് വേണ്ടെന്ന് വന്നു. വേണ്ടെന്ന് വെക്കുക. കാണാം അമ്മ. ഞാൻ ഒന്ന് പറഞ്ഞു, എനിക്ക് കേൾക്കണ്ട. തർക്കിക്കുന്നില്ല, നമ്മുടെ കിണർ എന്ത് പോയിക്കോട്ടെ. അമ്മാവൻ അര പോൺ കൂടെ വേണ്ടു. ഞാൻ എവിടാണ് ഒരു വീടിക്ക് രണ്ട് കിടക്കണം. നീ എവിടെ നിന്നാ വന്നത്? എവിടെന്നെങ്കിലും എന്ത് പാടുപെട്ടെങ്കിലും അരപ്പവൻ അല്ലെങ്കിൽ എന്റെ വില ഞാൻ കൊണ്ടുവരാം. അതും കാത്തിരുന്നാലേ ഞങ്ങളുടെ ചെറുക്കന്റെ മുക്കി പല്ലി വരാം. ഇപ്പൊ കാര്യം പിടിച്ചാ പോരാ. അച്ഛാ അച്ഛനാ, നിന്റെ അച്ഛൻ അതാ വെച്ചു. എട്ടനിത ഭൂമിയാണ്, ജോലി കിട്ടുന്നതിന്റെ വിശ്വാസമില്ല. ഈ നാട്ടിൽ നിന്ന് കൂലി വില ചെയ്യാൻ ദുരഭിമാനം അനുവദിക്കുന്നില്ല. എന്ത് ചെയ്തും നിന്റെ ജീവിതം തിരിച്ചെടുക്കാനുള്ള പണം കൊണ്ട് ഞാൻ വരും. എന്താ മോനെ, അവന്റെ വലിപ്പ അവന്റെ എന്റെ അളപ്പ് എന്താണല്ല ഈ കിട്ടുക. അവനൊക്കെ ശരിക്കും പിടികിട്ടിട്ടില്ല. എടി നിങ്ങൾ കുടിക്കാറിയിട്ടത് ഞാൻ നോക്കട്ടെ, നിനക്ക് വേറൊരു പെണ്ണെ കിട്ടുവാന്നു. അവന്റെ അതിനൊന്നും കേറില്ല അവനെ, അവള് മയക്കിട്ടൊക്കെയാണ്. നീ ഒന്ന് ചുമ്മാ ഇരിക്കടി. ഈ കിട്ടു വാഴപ്പള്ളി കോന്തിന്റെ മകനാണെങ്കിൽ ഇവന്റെ കല്യാണം ഈ മാസത്തിൽ നടത്തും. പാടോ അപ്പ ഒരു സദ്യ കൂടി ഉണ്ണ. അച്ഛോ 2 മാസം കഴിഞ്ഞിട്ട് അവരെ അങ്ങ് പറഞ്ഞയക്കണം. എന്നിട്ട് വേറൊന്ന്, ഒരു കൊല്ലത്ത് 4 കല്യാണം. വിശാല മര്യാദ കിട്ടിയോടല്ല, മറ്റേ കളി കൊടുത്തടി കൊടുക്കുന്ന. നീ എന്താണെന്നും ഉണ്ടാത്ത? ഞാനെന്തും ഉണ്ടാകും. അവര് കാശി തരാത്തതിന് എന്റെ കല്ലു എന്ത് പിടിച്ചോ? എന്ത് വിളിക്കുന്ന? കാശില്ലെങ്കി അത് പറയട്ടെന്ന്, നമ്മളെ കളിയാക്കണ. അച്ഛനും അവരോട് വല്ലതും കയറി പറഞ്ഞതാണ്. പറഞ്ഞു നന്നായി പോയി. ഇനി അവനോട് വരണ്ട. വരണമെന്ന് പറഞ്ഞമ്മേ, എനിക്ക് വേറെ കല്യാണമൊന്നും പറഞ്ഞത് കത്തിയാണോ ഇരിക്കണത്? എന്നെ കൊന്നാലും ഇനി വേറെ കല്യാണം കഴിക്കൂല. എന്നതീ പൊഴുക്കാവണ്ടടുത്ത്, പിന്നെ ഈ കുടുംബത്തെ എന്റെ മോകാരൊന്നുമില്ല. അവരെ 7 അയലോക്കർ നിന്നെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ കാളിയാൻ വേണ്ടി നടക്കണം. ഞാൻ കുളന്ന് പറഞ്ഞില്ല അച്ഛ. എന്തിനാണ് ഈ കല്യാണം കഴിപ്പിച്ചത്? ഏ ഇത് കേട്ട, ഞാൻ പറയുന്നത് ആര് കേക്ക്? ചേട്ടൻ ഇവിടെ ഇല്ലെന്നറിയാം. കുഞ്ഞിനെ കണ്ടത് നല്ല കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അല്ല ഇനി സമാധാനമായിട്ട് ജീവിക്കാവല്ലോ. ചേട്ടന്റെ വിളക്കും കുടുംബത്തിന്റെ വഴക്കും തീർന്നല്ല. നേരെ കാര്യം പറഞ്ഞ പെരുമാപ്പിളെ. അല്ല ഈ കണ്ടും കേട്ടിരിക്കുമ്പോഴാണ് പിരിമുറുകണത് പിരി. അത് കൊറേ കാലം കാണാതിരിക്കുമ്പോഴേ അതങ്ങ് താനേ അങ്ങ് അഴിയെന്ന്. എനിക്ക് വേറെ ജോലിയുണ്ട്. അല്ല അരപ്പവനും കൂടി കൊടുക്കണമെന്നും പറഞ്ഞും കൊണ്ടേ പെങ്ങള് പെണ്ണിനെ ചെറുക്കൻ വീട്ടുകാരും കൊണ്ട് വിട്ടിരിക്കാന്ന്. നമ്മുടെ ആളിന്റെ ആ വാട്ടി കുഞ്ഞുമിഞ്ഞ ആരുടെ ആളാണ്? ആ രൂപായും കൊണ്ടുവരാന്നും പറഞ്ഞ് നാട് വിട്ടിരിക്കാം. നാട് വിട്ടോ? കുഞ്ഞിനോട് പറഞ്ഞിരിക്കും. എന്റെ കർത്താവ് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നു, ഒരു വാക്ക് പറയാതെ പോകായിരുന്ന. എല്ലാം പണമാണെന്ന്. ഒരു നല്ല കാര്യത്തിന് പോയതല്ലോ, പറയാൻ സൗകര്യം കിട്ടിക്കാണില്ല. എങ്ങനെ പണം ഉണ്ടാക്കി? ആശ വേഗം വരും. വരണം.
എവിടെ നിന്നോ ഉണ്ടാക്കാനാണ്? തക്കാൻ പോണം. അതിന് തനിക്ക് വിഷമൊന്നുമില്ലല്ലോ. അല്ലേ ഇത് കേൾക്കണം. പിന്നെ എന്നോട് വിളങ്ങണ്ട, അവനെങ്കാത്ത അവിടെ ഇരുന്നു. ഇപ്പൊ വരും. ജോലിയോ? പോയി മണ്ണി നോക്കടാ, കുറെ പഠിത്തക്കാർ വന്നിരിക്കുന്നു. വാടിക്കരിയുന്ന പൂവേ, നിന്റെ വാസന തീരുകയല്ലേ. വാഴാൻ കൊതിക്കുന്നതെന്തിന്നു പൂവേ, വാടിക്കരിയുന്ന പൂവേ, നിന്റെ വാസന തീരുകയല്ലേ. ചേരിൽ പിറന്നു നീ, എന്തിന്നു ചേരിൽ പിറന്നു, താണുമുങ്ങുന്ന നീരിൽ വളർന്നു, എന്തിന്നു നീയും വിടർന്നു, എന്തിന്നു നീയും വിടർന്നു, വീണു വിങ്ങുന്നതിന്നോ പുലർന്നു. വാടിക്കരിയുന്ന പൂവേ, നിന്റെ വാസന തീരുകയല്ലേ. ദൂരത്ത് മേവൂ നിലാവി, നിന്റെ രാഗത്തിനാൽ എന്തു നേടി, തീരാത്ത വേദനയല്ലേ, തീരാത്ത വേദനയല്ലേ, ഒന്നു ചേരാത്ത ജീവിതമല്ലേ. വാടിക്കരിയുന്ന പൂവേ, നിന്റെ വാസന തീരുകയല്ലേ. ജാതി പ്രേമത്തിലും വന്നു ജാതി, ദിവ്യലോകത്തിലെടിവണ നീതി, ആരാച്ച മഹാരാജവീതി, ആരാച്ച മഹാരാജവീതി, ചെന്നു ചേരാൻ തുനിഞ്ഞതിനാലേ. വാടിക്കരിയുന്ന പൂവേ, നിന്റെ വാസന തീരുകയല്ലേ. വാഴാൻ കൊതിക്കുന്നതെന്തിന്നു പൂവേ, വാടിക്കരിയുന്ന പൂവേ, നിന്റെ വാസന തീരുകയല്ലേ. നീ സങ്കടപ്പെടാതെ, തീർച്ചയായും നിന്നെ തിരിച്ചയക്കാന്ന് പണം കൊണ്ട് ഭാസി വരും. പണം കൊണ്ടുവന്നില്ലെങ്കിൽ വേണ്ട, എന്റെ ഏട്ടൻ കഷ്ടപ്പെടാതിരുന്നാൽ മതി. അമ്മണി അമ്മ, ഞാൻ 2 രൂപ കടം ചോദിക്കാൻ വന്നതാണ്. കല്ലു,
ഞാൻ എന്ത് ചെയ്യും? ചേട്ടൻ എന്റെ കയ്യിൽ ഒന്നും തരാറില്ല. എന്തോ ഓ ഇതാര് കല്ലു പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? അപ്പോ നിന്റെ ഏട്ടൻ എടുത്തൊന്നും വന്നില്ലേ? ഇല്ല. ആഹാ, ആ വിവരങ്ങളെ കമ്പനിയോട് പറഞ്ഞോ? പിന്നെ എന്താ ഇങ്ങോട്ട് ഇറങ്ങിയത്? വെറുതെ അമ്മണിയമ്മ കാണാൻ. കണ്ടോ, കണ്ടു കഴിഞ്ഞല്ലോ. മേലാലി ഇവിടെ കാണാനാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് കേട്ടോ. കേട്ടോ, കേട്ടോ, കേട്ടോ. മിസ്റ്റർ ജോർജ്, ഇന്ന് നമ്മുടെ യോഗത്തിൽ പ്രസംഗിക്കാൻ ഒരു സൗകര്യം കൊടുക്കാമെന്ന് മുതലാളി ചോദിച്ചു. ഞാൻ സമ്മതിച്ചു. അത് ബുദ്ധിയായിരിക്കും. ഒരു പരീക്ഷണം മാത്രം. എത്രയ്ക്ക് പ്രായോഗികമാകുമെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. കഴിയുമെങ്കിൽ ഈ മാതിരി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് തോന്നുന്നു. ഒരേ പ്ലാറ്റ്ഫോമത്തിൽ ഇരുകൂട്ടരും ഉണ്ടായിരുന്നാൽ ജനങ്ങൾക്ക് പെട്ടെന്ന് വിധിയല്ല. നമ്മുടെ ഭാഗത്ത് ശരിക്കും ന്യായമുള്ളപ്പോൾ എന്തിനും ഭയപ്പെടണം? എന്ത് ചെയ്താലും വേണ്ടില്ല. ഒരു പണിമുടക്കിലേക്ക് തൊഴിലാളികളെ വലിച്ചെടുക്കാൻ ഇടപെടുത്തേ. മുതലാളിയുടെ പിടിവാദം കൊണ്ടാണ് പണിമുടക്ക് തുടങ്ങുന്നതെങ്കിൽ ജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നത് ഇങ്ങനെ പരസ്യമായ ഒരു ചർച്ച നല്ലതല്ലേ? നോക്കാം. എന്താ പ്രസിഡന്റും സെക്രട്ടറിയും ഞങ്ങൾ തന്ന മെമ്മറാണ്ടത്തിന്റെ സമാധാനം? അത് പ്ലാറ്റ്ഫോമത്തിൽ പറഞ്ഞോളാം. എടാ മോനെ ജോർജ്, നീ എന്തിനാടാ ഈ ചെത്തുകാരുടെ കാര്യത്തിൽ ഇടപെടും? നിനക്ക് ചെത്തറിയാം. പണമുടക്കില്ലാതെ മൂക്കൂട്ട കുടിക്കാം, വന്നു ജീവിക്കാം. അല്ല എന്താ അതിന് എന്നെക്കാൾ മിടുക്കൻ പച്ചുള്ള വെറുതെ ഉമ്മാക്കിയായിരിക്കും. അവന്മാര് പണിമുടക്ക് പറഞ്ഞിട്ട് ഞാൻ നിർത്തി തരാം. ആ പുള്ളേച്ചൻ ഉമ്മിട്ടങ്ങോട്ട് നിന്നാ മതി, ബാക്കിയാരും ഈ റഫേലേറ്റ് എന്തായാലും ഇനി പച്ചുവിടെ തരും. എന്താണ് നിങ്ങളുടെ ഭാവം? കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് ഉദ്ദേശം? പിന്നെ പ്രസംഗിക്കാൻ അനുവാദം ചോദിച്ചത് അതെന്റെ കാര്യങ്ങൾ അവര് പറയുന്നതാണ് ന്യായമെങ്കിൽ പ്രസംഗിക്കാൻ പോകുന്നുണ്ടോ? ഉണ്ട്. പോകണ്ട. പോകുന്നില്ല. പക്ഷെ അവരുടെ കാര്യം പറയാൻ ഒരാൾ വേണമല്ലോ. അത് അവർ പറഞ്ഞോളൂ. ഞാൻ അവരുടെ പ്രസിഡന്റാണ്. നീ എന്റെ ഭാര്യയാണ്. അത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ. മുതലാളിക്ക് ഒരു നല്ല കാര്യം വരുന്ന കാര്യത്തിൽ ചേട്ടത്തിനെ തലയിടുന്നു. തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ അനുവദിക്കുന്നത് കൊണ്ട് മുതലാളിക്ക് ഒരു ദോഷവും വരാനില്ല. മുതലാളിക്ക് നാലുകാലത്ത് കൂടുതൽ കിട്ടിയാൽ ആർക്കാണ് ഗുണം? മറ്റുള്ളവരെ ഞെക്കിപ്പിഴി ഉണ്ടാക്കുന്ന ഗുണം എനിക്ക് ആവശ്യമില്ല. എന്തായാലും മുതലാളി ഇന്ന് കൊച്ചമ്മയെ മീറ്റിംഗിന് അയക്കരുത്. ആ പിന്നെ ആ ജാർജിനെ തടഞ്ഞു വെക്കുന്ന കാര്യം ഞാൻ അവൻ ഇന്ന് നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിൽ കിടന്നൊന്ന് സുഖിക്കട്ടെ. മീറ്റിംഗിന് നമുക്ക് പോകണം. ഞാനൊരു വശം മറുവശം ഞാനും വെച്ചു. ഏതായാലും ഇന്നത്തെ മീറ്റിംഗിന് മുതലാളി മാത്രമേ പ്ലാറ്റ്ഫോമത്തിൽ കാണാവൂ. നമ്മുടെ യോഗത്തില് മുതലാളിക്ക് പ്രസംഗിക്കാൻ അനുവാദം കൊടുത്ത് നന്നായില്ല കേട്ടോ. അയാൾ പ്രസംഗിച്ചിട്ടേ എന്താണെന്ന് അറിയാല്ല. നിങ്ങളോട് ചോദിക്കാൻ ചേട്ടത്തെ അനുവാദം തന്നതും ശരിയല്ല കേട്ടോ. എന്ത് ശരി? ഒരു ശരിയെടുത്തു. ഇതൊരു ഒത്തുകളിയാണ്. ചേട്ടത്തി മുതലാളിയോട് പറയണ കേട്ടു ചേട്ടത്തി വരുന്നില്ല, വേണമെങ്കിൽ ജോർജിനെ മാറ്റിത്തരാമെന്ന്. നേരാണെന്ന് എന്റെ പൊന്നു കർത്താവ്, എനിക്ക് കള്ളം പറയേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ എന്തുകൊണ്ട് അവർ വന്നില്ല? ജോലി കൊടുക്കണം, മുതലാളി പ്രസംഗിക്കണം. വേണ്ട വേണ്ട, പ്രജയത്ത് വന്നിട്ടുണ്ട്. ജോലി കൊടുക്കണം, മുതലാളി പ്രസംഗിക്കണം. വേണ്ട, പ്രജയത്ത് വന്നിട്ടുള്ളത് പ്രസംഗിക്കണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ. എങ്കിലും ചില സത്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. ഞാൻ ആയിരക്കണക്കിന് രൂപ ചെലവാക്കിയാണ് ഷാപ്പ് നടത്തുന്നത്. അതിന് ഇപ്പോൾ ലാഭം കിട്ടണമെന്നാണ് പരാർ. നഷ്ടം വന്ന ആര് തരും വഴിയാധാരമാക്കാനായിട്ട്? അവരെന്താ വരാൻ? മുതലാളി പറയണത് കേൾക്കുന്നതാ നമുക്ക് നല്ലത്. പ്രസിഡന്റ്, നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാൻ? അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാം. ബഹുമാനപ്പെട്ട നാട്ടുകാരി, തൊഴിലാളി സുഹൃത്തുക്കളെ, അല്പം താമസിച്ചു ക്ഷമിക്കണം. മുതലാളി പറയുന്നു അദ്ദേഹം പണം മുടക്കുന്നു, ശരിയാണ്. പക്ഷെ നമ്മൾ അധ്വാന ശക്തിയും മുടക്കുന്നുണ്ട്. കാറ്റും മഴയും കൂട്ടാക്കാതെ, രാവും പകലും ഭേദമില്ലാതെ, ഒരൊറ്റ ദിവസം പോലും ഒഴിവില്ലാതെ നൂറ്റുപോൽ പൊക്കത്തിൽ കയറിയിറങ്ങുന്നവരാണ് ചെത്തു തൊഴിലാളി. ജീവിക്കാൻ മറ്റു വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ അപകടം പിടിച്ച ഈ ജോലിക്ക്
ആരും പോവുകയില്ല. മദ്യനിരോധനം നടപ്പിലാക്കാൻ മറ്റാരെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നത് അവരായിരുന്നു. പക്ഷേ ഇന്നവർക്ക് വേറൊരു ജോലി കിട്ടാനില്ല, കൊടുക്കാനില്ല. അവരുടെ വിയർപ്പ് തുള്ളികൾ വെച്ച് കാശാക്കുന്നവർ അല്പം ദയവ് കാണിക്കണമെന്ന് മാത്രമാണ് നമ്മുടെ അഭ്യർത്ഥന. പക്ഷെ അവിടെയും ചതി. ഈ യോഗത്തിൽ പ്രസംഗിക്കാൻ ഇദ്ദേഹത്തിന് അനുവാദം കൊടുത്ത ഉടൻ എന്നോട് ഇവിടെ വരരുതെന്ന് കൽപ്പന നൽകി. ഒരു ഭാര്യ എന്ന നിലയിൽ അത് പാലിക്കാൻ പരമാവധി ശ്രമിച്ചപ്പോഴാണ് മിസ്റ്റർ ജോർജിനെ ഇദ്ദേഹം തടഞ്ഞു വെച്ചിരിക്കുന്നത്. നിർത്താറായി. എന്നാലെങ്കിലും നിന്റെ വായ നടങ്ങിയിരിക്കല്ലോ എന്ന് കരുതിയാണ്. എന്താ ജനിക്കണം അച്ഛന്റെ മോളെ, ഈ മുണ്ടൊന്ന് മാറ്റിക്കൊണ്ട് പോലെ തരച്ചിട്ട് മേടിച്ച് വെട്ടി വെച്ചേക്കല്ലേ അമ്മ കൊടുക്കാൻ. അച്ഛന്റെ മുണ്ടൊന്ന് ചോദിക്കാം. ഏയ്, ഇതിപ്പോ കൊടുക്കും, എന്റെ ആകെ സ്വത്താണിത്. ഒന്ന് കൊടുക്ക. എന്നാ എനിക്ക് വേണ്ട പറഞ്ഞ പൊന്നു കേട്ടാ, പിന്നെ ഇരുപത്തൊണ്ടാണോ പോണേ. ഞാൻ പോവാം. വേണ്ട, വേഗം വന്നേക്ക. Thank you.
കയറും കൊണ്ടങ്ങോട്ടാണ്. ഇന്ന് വേറെ ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് എന്റെ പൊന്നും കൊടുത്ത് കർത്താവേ, ഇങ്ങനെ കടം മേടിച്ചാ കൊടുക്കില്ലാത്ത ഈ ഭൂമി ഒലാലത്തെ വല്ലാരും ഉണ്ടോ? പിന്നെ അന്തിക്ക് കയറിന്റെ കണക്ക് കൊണ്ട് കൊടുക്കേണ്ടവ ഞാനാണ്. കയറും കൊണ്ടിടണം അതല്ലാവേ മുതലാളിയോടി എന്ന് പറയാം. കാശ് മേടിച്ച് മീനും ചോറും തിന്നും പാല് കഴിക്കണം, കയറും കൊട്ടിടണം. കല്ലു അമ്മണിയമ്മ ഇന്ന് വീട്ടിൽ എല്ലാം എനിക്കറിയാം. കല്ലു എന്റെ വീട്ടിലേക്ക് വരൂ. കല്ലു ഞാൻ ഇതാ വരുന്നേ. കല്ലു ഇതാ ഒരു രൂപയേ ഉള്ളൂ. എന്തോ? എന്താ ചേട്ടാ? നീ ഇതിന് ഒരു രൂപ എടുത്തോ. എടുത്തു അതെ 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 ഒരാൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ഓ കടം വാങ്ങി? ഇല്ല കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ദാനം വളരെ കഷ്ടപ്പാടാണെന്ന് മനസ്സിലായി. ആർക്കാണെന്നല്ലേ ചോദിച്ചു? നമ്മുടെ കല്ലുവിന്. നമ്മുടെ കല്ലുവിന്? നിന്റെ നാട്ടിലെന്ന് പറയുന്നു. മാനം കെട്ട് ജീവിക്കുകയാണ് ശവങ്ങൾ. ശരി അതുകൊണ്ട് വരുത്തു ചേട്ടാ. കൊണ്ടുവരാ പറഞ്ഞാ. അത് ശരിയല്ലേ ചേട്ടാ? വേണ്ട വേണ്ടെന്ന് വിചാരിക്കുന്നവരും നിന്റെ തന്റെ അതിര് കഴിയും. മേലാൽ അവരോട് സംസാരിച്ചാൽ അവിടുത്തെ ഒരു കുഞ്ഞി പഠിക്കാൻ പേരിയാൽ നീ നോക്കിക്കും. എനിക്ക് അല്ലു വരികയില്ല. കല്ലു 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 എന്താ? കല്ലു 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 നീ പറയണമെന്ന് കരുതി കേട്ടോ. അമ്മ പേടുറങ്ങിയത് കല്ലു. ഇതെന്താ കല്ലു? ഇതെന്താ? ഇന്ന് വന്നില്ലെങ്കില് എന്റെ പൊന്നെ. കുത്തിയിരിക്കണ നേരത്ത് കൈത്തിരിയേന്തി പുലരി പെൺമണി എത്തിടുമല്ലോ ചാദത്ത്, എത്തിടുമല്ലോ ചാദത്ത്. മത്തു വിടിക്കും ഇരുട്ടത്ത് കുത്തിയിരിക്കണ നേരത്ത് കൈത്തിരിയേന്തി പുലരി പെൺമണി എത്തിടുമല്ലോ ചാദത്ത്, എത്തിടുമല്ലോ ചാദത്ത്. മത്തു വിടിക്കും ഇരുട്ടത്ത് ഓണപ്പൂക്കൽവിരിഞ്ഞല്ല, ഓണപ്പൂക്കൽവിരിഞ്ഞല്ല. മത്തു പിടിക്കും ഇരുട്ടത്ത് കുത്തിയിരിക്കണ നേരത്ത് കച്ചിരി ഏന്തി പുലരി പെൺമണി എത്തിടുമല്ലോ ചാരത്ത്, എത്തിടുമല്ലോ ചാരത്ത്. മത്തു പിടിക്കും ഇരുട്ടത്ത്.
കൈയത്ത മമരവല്ലികൾ മാല കൊടുക്കണു മാറി വിരിക്കണു പൂമെത്ത മമരവല്ലികൾ മാല കൊടുക്കണു മാറി വിരിക്കണു പൂമെത്ത മാറി വിരിക്കണു പൂമെത്ത മത്തു വിരിക്കും ഇരുട്ടത്ത് കുത്തിയിരിക്കണ നേരത്ത് കൈത്തിരിയേന്തി പുലരി പെൺമണി എത്തിടുമല്ലോ ചാദത്ത് എത്തിടുമല്ലോ ചാദത്ത് മത്തു വിരിക്കും ഇരുട്ടത്ത് എന്ത് പറ്റേന്ന്
പൊരിഞ്ഞു നിൽക്കാണ്, മരുന്നിന് കാശില്ല, ഇപ്പോഴാണ് സഹായിക്കേണ്ടത്. സഹായിക്കാൻ വിഷമോണ്ടായിട്ടല്ല, പിന്നെ എന്തെന്നാണ് വിഷമം? വന്നാട്ടെന്ന് അച്ഛനെന്താ കുറവുണ്ട? വിവരം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റി. അല്ലേ, മരുന്ന് തരിയാ നേരെയുള്ള ആളാണോ ഇത്? അമ്മയും അച്ഛനല്ലാണോ? ആങ്ങളൊക്കെ അവൻ എന്നേ നാട് വിട്ട്? അതല്ലടോ ഇല നിന്നുണ്ടല്ലോ. ഓഹോ, താരേ എന്റെ കടയിൽ ചെന്ന് ഒരു തീർച്ചു. ആ കത്രിയ പോരാ, കുറച്ച് വില കൂടി മേടിച്ചു. നാശല, നിന്റെ പേരെന്താണ്? ഈ കുന്തത്തിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ലടോ. അല്ലേ, 100,000 കൂട്ടത്തിന്റെ ഇടയ്ക്ക് ഇതിന്റെയൊക്കെ കാര്യം എങ്ങനെയാണ് ഓർക്കണം? അപ്പഴേ വില കൂടുതലാണെങ്കിൽ ഇവിടെ കിട്ടിയാലേ അരമേല നടക്കണം. എനിക്കെന്താ നടന്നൂടെ? ആ ഞാൻ നന്നടച്ചോർക്കുന്നപ്പോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട വേണ്ട, താ ഈ വയസ്സുകാലത്ത് ഓടിച്ചാടി വീണിട്ട് ഓടണ്ട, പതുക്കെ വന്നാ മതി. ഓടണില്ല, ഓടണ്ട. പരവ് ഇപ്പൊ ഇങ്ങോട്ടങ്ങ് വരാറില്ലേ? അല്ല, വരാറുണ്ട്. എന്താണ് ഒരു വേളിമറ? ഒന്നുമില്ല. കല്യാണം ഒഴിഞ്ഞെന്നാ ഒഴിയാൻ പോണെന്നാ അവന്റെ മരണ കേട്ടല്ല. അവർക്കരപ്പവന്റെ സ്വർണം കൂടി വേണം. അത് പറഞ്ഞു ഞാൻ തരാം. വേണ്ട, ഇതല്ല ഒരു സ്നേഹമായിട്ട് കണ്ടി. എനിക്ക് ആവശ്യമില്ല. കല്ലു എന്നെ ഒരു അഞ്ചനായിട്ട് കരുതരുത്. റപ്പേം നമ്മളെ വന്നില്ലല്ലോ. അയാൾ പെരുങ്ങ് മാറിയില്ല, വന്നാലും കല്ലു പേടിക്കണ്ട. ഞാൻ എന്തിനു പേടിക്കുന്നില്ല. ഞാൻ പറഞ്ഞേ, കല്ലുവിനോട് ഒരു രഹസ്യം പറയാം. അല്ല, നിന്നോട് പതുക്കെ വന്നാ മതി എന്നല്ലേ പറഞ്ഞു? എങ്കിലും ഞാനൊന്ന് വലിച്ചു വിട്ട് കേട്ടാ, അല്ലെങ്കിൽ തലവാണമായിരുന്നു. ഓ, അവളാണ്? ആ എന്നാ വേറെ വഴിയുണ്ടോ? ഞാൻ ചെന്ന് വരവനെ ഒന്ന് കാണട്ടെ കേട്ടോ. 437, 438, 449, 440, 440. ₹27. ഇനി 23 കൂടി കിട്ടിയാൽ പരമോ രാമൂശാര് മരത്തിൽ നിന്ന് വീട് കിടക്കണം. അവർക്കാണെങ്കിൽ വേറെ ജോലിയൊന്നുമില്ല. ആകെപ്പാടെ 10,200 മാറ കയറുകയും അതിൽ നിന്ന് ഇവിടെ തരാനുള്ളത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടും? നീ ആണെങ്കിൽ അവിടെ ഒന്നും കൊടുക്കണില്ല. എന്നിട്ടും അവരെ കാര്യങ്ങൾ മുട്ടുകൂടാതെ നടക്കണുണ്ടല്ല. അങ്ങനെയല്ലല്ലോ മുതലാളി, അവിടെ എപ്പോഴും പട്ടിണിയാണ്. അത് ശരിയാണ്. എന്ത് ശരി? എന്നിട്ട് അവർക്ക് വല്ല ബോട്ടവും കാണും? അതില്ല. വെണ്ണിപ്പഴം നല്ല ചക്കക്കുരു പോലെ ഇരിക്കാണ്. കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണ്, ആളുകൾ വെറുതെ പറയൂ, തീയില്ലാതെ പോവുണ്ടാകുക. ഞാൻ പറ്റെങ്കില് നമ്മള് വിചാരിക്കുന്നല്ല, പെണ്ണ് അത്ര മോശമല്ല കേട്ടാ. പിന്നെ അവളെ എങ്ങനെ ജീവിക്കരുടോ? ഏതായാലും വന്നിട്ടുണ്ട്. നീ ഒരു കാര്യം, എന്റെ ഒരു വീട് അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഇനിയും ഈ ജീത്ത പേര് കേൾപ്പിക്കാതെ അവളെയും വിളിച്ചുകൊണ്ടുവന്ന് നീ അവിടെ താമസിക്കും. നിനക്ക് ഞാനൊരു ജോലി. പിന്നെ പരമുവിന്റെ കാര്യം മുതലാളി നോക്കിക്കൊള്ളൂ. വേണ്ട വേണ്ട, ഇപ്പൊ പറ്റൂല. പിന്നെ ഈ വൃത്തിയാണ് കളിച്ചിവിടെ ജീവിക്കണം. എല്ലാത്തിനെയും നാട്ടിൽ ഞാൻ ആക്കി തുരത്തിക്കളി. മുതലാളി കോപിച്ചാണ് പോയിരിക്കണത്, പറയണ പോലെ കേട്ടോ. പരമോ, ഇവരിതൊക്കെ പറയും, നീ അത് കേട്ട് വിശ്വസിക്കല്ലേ? മുതലാളി തന്നെ ഇത് പറഞ്ഞത് നന്നായി കൊച്ചു. വേറെ വല്ലൊരു ആയിരുന്നെങ്കിൽ അവനെ ഞാൻ പാവപ്പെട്ടവരാണേലും ഞങ്ങൾക്കൊണ്ട് കൊച്ചമ്മയെ മാങ്ങാ പോവാനോ? കൊച്ചമ്മയെ പറ്റി ഞാനിത് പറഞ്ഞാല് മുതലാളി സഹിക്കുവാ. കല്ലു, കല്ലു ആ മുതലാളിനെ വിളിപ്പിച്ച് എന്നിട്ട് ഇല്ലാത്ത വേണ്ട അതിനൊക്കെ പറഞ്ഞു നമുക്കൊരു വീട് വെച്ച് തരാമോ? ഞാനതെല്ലാം പറഞ്ഞു. പിന്നെ കല്ലു, അച്ഛന്റെ സുഖക്കേട് എങ്ങനെ ഇരിക്കുന്നു? എപ്പൊ ആശുപത്രി വരും? നാളെ. എന്റെ പേര് കല്ലു. കല്ലു, നിന്റെ കഴുത്തേ കിടക്കേണ്ട കെട്ടുകാലി എന്റെ എന്റെ പറയലു എന്റെ അച്ഛന് മരുന്ന് മേടിക്കും. ഞാൻ ചത്തട്ടെ. കല്ലു, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ജോലിയെടുക്കണ കാച്ച് അമ്മനെ കണക്ക് പറഞ്ഞു ഏൽപ്പിക്കണം. എന്റെ അരയിലെ കിടന്ന 100 രൂപ തൂക്കത്തിന്റെ അരഞ്ഞാളും കൂടെ അമ്മ മേടിച്ച് പെട്ടിക്കാത്ത വെച്ചിട്ട് എല്ലാം നീ കരയില്ല. കല്ലു,
ഈ ബിസ്കറ്റ് അച്ഛന് കൊടുത്തേക്ക്. ഇതാര് തന്നു ചോദിച്ചാ ഞാൻ എന്ത് പറയും? കഞ്ഞി ഒന്നിടാ, കഞ്ഞി കഞ്ഞിയാ. എന്തിനാ ദേവഗിരിനെ തല്ലുന്നത്? അവന് കഞ്ഞി വേണോ? അവന് തല്ലിയാൽ എന്റെ കുഞ്ഞു പൊരിയുന്നവരുടെ സഹിക്കാതെ ചെയ്താ കുഞ്ഞമ്മേ. കഞ്ഞിക്ക് കരയും കുഞ്ഞെ, പഞ്ഞം നാട്ടിലൊഴിഞ്ഞില്ല കുഞ്ഞേ. കഞ്ഞിക്ക് കരയും കുഞ്ഞേ, പഞ്ഞം നാട്ടിലൊഴിഞ്ഞ. എനിക്ക് മതിയടാ, എന്റെ അമ്മ കുടിച്ച ഇന്നടാ അമ്മടാ മോനെ. പിന്നെ തല കറങ്ങിപ്പോയി. എന്നിട്ട് നീ ഒന്നും മിണ്ടിയില്ലേ?
കണ്ണി കണ്ടവരുടെ തല്ലും കൊണ്ടേക്ക് വന്നിരിക്കുന്നു. ജാഗ്രത, കുഞ്ഞില്ലാത്ത ജന്തികൾ ഒന്നും ജീവിക്കാത്ത പിടിക്കുമടി, ഭ്രാന്ത് പിടിക്കും. ഇതിങ്ങളെല്ലാം ജാഗ്രത, ചപ്പിനെ തല്ലിക്കൊണ്ടണം. തല്ലുകൊണ്ട് ചാകണേൽ നല്ലതാണ്. എഴുന്നേക്കാനും വയ്യാണ്ടാക്കിയല്ലാ ദൈവമേ, അല്ലെങ്കിൽ എന്റെ മോനെ തലയവന്റെ തലയാൻ വെക്കി. മോളെ, അച്ഛന് മരുന്ന് മേടിക്കാൻ ഒരു ഭാഗവും കാണുന്നില്ല. വീട്ടിലുള്ള തട്ടയും കുറവും വരെ വിറ്റ് പറിക്കും. ഈ മക്കളെയും വിക്കണി. അമ്മ ബംഗ്ലാവിച്ചെന്ന് കൊച്ചമ്മയടുത്ത് 5 രൂപ ചോദിച്ചു. ഞാൻ അവിടെ നിന്ന് 1 രൂപ മേടിച്ച് ഇതുവരെ കൊടുത്തിട്ടില്ല കുഞ്ഞു. നീ ഒന്ന് ചെല്ലു, എന്നാടവർക്ക് വലിയ കാര്യമാണ്. ആ മോളാണ് ഇവിടെ കാണാം. ഇല്ല മോളെ, അയാൾ കാലത്തേക്ക് 5 മണി കഴിഞ്ഞ് ഇറങ്ങിയാ പിന്നെ വന്നത് ഒരു നേരത്താണ്. അയാൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ 1 രൂപ ചോദിക്കില്ല കേട്ടോ. എന്റെ മകളുടെ തലയിലെടുത്ത് ഈശ്വരൻ നേരെയാണെന്നല്ലേ. അത് നമ്മുടെ കല്ലൂപ്പെണ്ണാണ്, ഇങ്ങോട്ട് തന്നെയാണല്ലോ വെച്ചു പിടിച്ചിരിക്കണം. ഇപ്പഴാണ് തന്റെ ചോണ ഒന്ന് കാണണ്ടത്. ചേട്ടത്തേത്തില്ല, അവള് മീറ്റിംഗ് വരികയാണ്. താരന്തരം അവിടെ നിക്കണത്. അത് ഞാനേ കേട്ട. അല്ല അല്ല അല്ല, എന്താണ് ഈ പതിവില്ലാത്ത പോലെ? കൊച്ചമ്മ വീട്ടിൽ ഉണ്ടോ? അകത്തിരുന്ന് പത്രം വായിക്കാണ്. ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയാം. ഞാനൊരു വഴിക്കിറങ്ങിയതാണ്. എന്തിനാ കാണുന്ന? എന്നാ വൈകുന്നേരം ഇങ്ങോട്ട് ഇറങ്ങി? മുതലാളി വെളുപ്പാൻ കാലത്ത് ഇവിടെ ഇറങ്ങി പോയതാണ്. എനിക്ക് കൊച്ചമ്മയെ കണ്ടാ മതി. അങ്ങോട്ട് കേറി ചെല്ലെന്ന്. വേണ്ട, മാത്രം എന്നെ പറഞ്ഞാ മതി. എന്തിനാണെന്ന് ചോദിച്ചാല്? എനിക്ക് 4-5 രൂപ വേണം. ഇവിടെ കാണുമെന്ന് തോന്നില്ല കേട്ടോ. ചേരാലും ഞാൻ ചോദിക്കാം. നല്ല നേരത്താണോ? ഒന്ന് ഞാൻ പറട്ടെ. ഇങ്ങോട്ട് വിളിക്കണം. പറ്റേ, നേരത്തേക്ക് ഏതാണ്ടോ പറയാനുണ്ടോ? എന്തെടുത്തോ? എന്റെ പൊന്നുകൊടുത്താവെ അവിടെ ജീച്ച പോലെയല്ല കഴിക്കണുണ്ടാ. ദേ എന്ത് മാതിരിയായി ഉള്ളതിന്റെ പങ്ക് എനിക്കിവിടെ തരാതെ എന്റെ മോള് ജലപാനം കഴിക്കൂല. കാശ് കിട്ടിയാ മോളെ? കിട്ടി. എന്ത് പറ്റി? അവര് വല്ലതും പറഞ്ഞു കാണും, കേൾക്കാതിരിക്കാൻ ഒക്കോ. ബാലാ, മോന വാശി എടുത്തോണ്ട് പോയി. 2 അരി, 3 കാശ് മുളക്, 3 കാശ് ഉപ്പ്, 1 കണക്കണക്കങ്ങ്. നിങ്ങൾക്ക് വീട് വേണം.
മൂന്ന് കാശിന് വീട് ഇവിടെ വാങ്ങിച്ചു. ബാക്കി കാശ് സൂക്ഷിച്ചു കൊണ്ടുപോകാൻ അച്ഛന് മരുന്ന് മേടിക്കാനുള്ളതാണ്. അച്ഛന് മരുന്ന് കൈയുടെ വേദന കുറവുണ്ട്. കയ്യട വേദന ഞാൻ കുറക്കും. എന്റെ മോള് വീട്ടിൽ വന്ന് നിൽക്കണം. ആ വേദന ബാക്കിതാ. എടാ കണ്ണനോട്ട് കൊണ്ടുവന്നിരിക്കാം. എവിടെ നിൽക്കണം? അതിനോട്ട് കൊണ്ടുവന്ന സാമാനം ഓട്ടത്തിന് പോയി കൊച്ചമ്മേനെ കൊടുത്ത് മാറി മേടി ചേച്ചി കൊടുത്താണെന്ന് പറ. കള്ളനോട്ടാണെന്ന് പറയണ്ട, കടക്കാരൻ ഒരു തമ്മിച്ചേം പറഞ്ഞെന്ന് പറഞ്ഞാ മതി. അടുത്ത ശനിയാഴ്ച ഒത്തുതീർപ്പ് സംഭാഷണത്തിൽ വെച്ചിരിക്കും. കൃത്യം 2 മണിക്ക് ലേബർ കമ്മീഷൻ ഓഫീസിൽ ഹാജരാകണം. വിജയിച്ചല്ലോ അല്ലേ? സത്യം എപ്പോഴും ചെയ്യും. എന്താ മോനെ? കണ്ട നീ എന്റെ മാമ്പോ? നോക്കണേ നോക്കണേ, കണ്ടാ തലേന്ന തല ഇറച്ച വഹാത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടുന്നത്. കൊച്ചമ്മ ചേച്ചി കൊടുത്ത നോട്ട് എടുക്കൂല. ടീച്ചർക്ക് രണ്ട് കാണാൻ വേണം. ഞാൻ കൊടുത്തതാണ് 5 രൂപ. പിന്നെ നിന്റെ ഒന്ന് മേടിക്കാനുള്ള, അപ്പൊ നീ ഇവിടെ ഇല്ലാതെ 5 രൂപ ഞാൻ കൊടുത്തു. എന്നെ പൊല്ലും കൊടുത്തവർക്കാവെ, ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. മോനെ കാശ് ഞാൻ തന്നായിട്ടാണെന്നാണോ ചേച്ചി പറഞ്ഞത്? കൊച്ചമ്മേനോട് ചോദിക്കാനാണ് ചേച്ചി വന്നത്. നോട്ട് നന്നായിട്ട് അമ്മയാണ്. നിന്റെ ഒന്ന് മേടിച്ചാണ് തന്നെ കരുതിയിരിക്കോ? എന്നോട് മാറ്റി വാങ്ങിക്കാൻ അമ്മ പറയുന്ന ചേച്ചി കേട്ടില്ലേ മോനെ? ഇല്ല, നിങ്ങൾക്ക് കള്ളനോട് എവിടെ നിർത്തി? നീ എന്തായാലും ഒരു പോലീസ് ആണെന്ന പോലെ പറ്റി ചോദിക്കുന്നത്. എനിക്ക് നോട്ടടിയോ? കൂട്ടത്തിൽ എങ്ങനെയാ വന്നുപോയി? അതിന്റെ ക്ലാസ് ചെയ്യാതിരിക്കുന്നു. അന്നോട്ടിങ്ങി കൊണ്ടുവാ മോനെ. വേണ്ട, ഇവിടെ മാറി കൊടുത്തോളാം. എടാ അപ്പഴേ അവളെ തനി ചെറുക്കാൻ വെച്ചിട്ട് പോടാ. എടാ ഇല്ല, പോലീസ് നിക്ക വാടാ. നിൽക്കട്ടെ. നീ എല്ലാം ഒന്ന് മടങ്ങി തൂക്കിക്കൊണ്ട് എന്റെ തല്ലാൻ വന്നു. നോട്ട് മാറത്തരല്ലേ? ഇല്ലെങ്കിൽ ഞാൻ കൊച്ചമ്മ വന്നിട്ടേ പോകുന്നുള്ളു. എടാ അപ്പഴേ അവളെ എടുത്തു പുറ കൊടുന്ന്. എടാ നിങ്ങളെ പൊലിക്കാൻ മോളായി കേട്ടോ. അയ്യോ എന്നെ വിടുമോ? എന്നെ വിടാൻ, എന്നെ വിടാൻ. അല്ല അപ്പൂ
ഇതെന്ത് പറ്റി? എന്റെ പെരുമാപ്പിളെ ഒന്നും പറയ, എന്നാ കൊട്ടഞ്ചുക്കാൻ മേടിച്ച് വരട്ടെന്ന്. ഏതാണ്ടൊക്കെ പോരെ. എന്നാല് ഈ കാന്താരിക്കുടി ഇടിച്ചു വിളിച്ച് തള്ളിക്കുടി നീര് വലിക്കാന് അവൻ വീരനാണ്. അപ്പൊ തദ്ദേമക്കളൊക്കെ എവിടെ പോയി? പരമൂന്റെ അച്ഛൻ ചെത്താൻ പോയി, പിന്നെ അവൻ അവിടെ കൊണ്ടുവരാൻ പോയിരിക്കണം. ഇപ്പം പിണക്കൊക്കെ തീർന്നു. ഏതായാലും ഉമ്മ അവളെ കൊണ്ടുപോകും. ഈ ഉള്ള കഞ്ഞിയും കുട്ടി ഇവിടെ കിടക്കട്ടെ എന്ന്. അവിടെ വലിയ പട്ടിണിക്കാരാണെന്ന് കേട്ടു. പട്ടിണിക്കാരാ അവിടെയാ? മുതലാളിയുടെ ഒരു വാക്ക് പറഞ്ഞാ മതി കേട്ടാ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കല്യാണത്തിന്റെ വന്നാരാണ്? ആശുപത്രി പോകാൻ വന്നാരാണ്? പിന്നെ ഇതിനിടയ്ക്ക് അവിടെ ഒരു രഹസ്യം നടന്ന് കേട്ടാ. കേടത്തിയില്ലാത്തപ്പോഴേ 5 രൂപ മേടിക്കാൻ കല്ലു അവിടെ വന്നു. ആ ധൃതിക്കിടയില് മുതലാളി രൂപ 5 കൊടുത്തു. മുതലാളി ആരാ? എന്റെ കർത്താവേ, എനിക്ക് കള്ളം പറയണ്ട, വല്ല കാര്യം ഉണ്ട, ഇത് മനസ്സിലേരിക്കാവുള്ളൂ. അതേ പറയുന്നത് നമുക്ക് കുറച്ചിലാണ് കേട്ടാ. റബ്ബലും അവിടെ ഇറങ്ങട്ടെ, മനസ്സിലേരിക്കാവുള്ളൂ. ആ എന്റെ കല്ലു ഞാൻ പറഞ്ഞില്ലേ, കല്ലു ആർപ്പിളുടെ ജോലിക്ക് ഇന്ന് തന്നെ പോണം. പിന്നെ ഞായറാഴ്ചയെ വരുള്ളൂ. നോക്ക്, അമ്മയെ നല്ലോണം നോക്കിക്കണം. നിനക്കറിയാലോ അമ്മയുടെ സ്വഭാവം, വല്ലതും പറഞ്ഞാലേ ക്ഷണിച്ചോളണം. ഏട്ടൻ അവിടെ എവിടെയെങ്കിലും? ആ അലീനല്ലേ, ഞാൻ തിരക്കിക്കോളാം. പിന്നെ പിന്നെ വരുമ്പോ വരുമ്പോ ഒരു സാധനം കൂടി കൊണ്ടുവരണം. എന്നതല്ലേ കുറച്ച് കുറച്ച് കമ്പിളി നൂല്. കമ്പിളി നൂല എന്തിനാണ്? പറ പറയല്ലേ, എന്തിനാണ്? ഒരു കുഞ്ഞിത്തൊപ്പി തന്നെ. കുഞ്ഞിത്തൊപ്പിയോ? എന്തിനാണല്ലേ ആക്ക നമുക്ക് കുഞ്ഞിത്തൊപ്പി പലർക്കും കൊടുക്കാനാണ് ആക്ക പറയല്ലേ. കള്ളി എന്നിട്ട് എന്നോട് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അമ്മക്ക് എപ്പോഴും ഇതൊരു പതിവാണ്. കമ്പിളി നൂല്ല, കമ്പിളി നൂല്, കുഞ്ഞിത്തൊപ്പി. അമ്മേ, അമ്മേ, വല്ലതും
പറയരുത്. വഴി അമ്മേ വരാ പറഞ്ഞേട്ട. എന്റെ കൊടുങ്ങല്ലൂരമ്മേ, എന്നതാ കേറി കേക്കണത്? ആരെപ്പേരോ അപ്പ വന്നിട്ട് നിശ്വസിക്ക. നീ എന്നതാണ് ഈ പറയണത്? പറയണത ഇവിടെ ഇപ്പൊ എവിടെ നടക്കുമ്പോ എരുമിച്ചോണ്ടിരിക്കാം. ഇനി എടുത്തിയാട്ടം കൊണ്ടുകേരാ. ഞാൻ മൂന്ന് വെച്ച് എനിക്ക് കൊറേ അറിയാം. പരമവും കുടങ്ങിയാട്ട് വരട്ടെ. അമ്മ എന്ത് കേട്ടാലാണ് നിങ്ങൾക്ക് അപ്പൊ ഇപ്പൊ ഞാൻ എവിടെ നടക്കും? അവളെ ഒറ്റക്കിടക്കാര അല്ല പിന്നെ ഇങ്ങനെ അവളെ പല്ലേക്ക് അയക്കാം. എടി ജാനു ജാനു അമ്മേ ഏ മുണ്ടു പോകരുത്. നിങ്ങൾക്ക് മനസ്സിലാകത്ത് നോക്കണോ? മകനെ സീതാമര നീ കൂടെ ചെല്ല് കൊണ്ട വിട്ടേച്ചു പോരും. അവർ ചോദിച്ച ഞാൻ എന്താണ് വെച്ചാ പറയുക? നീ ഒന്നത് പറ. ഉമ്മ പേടിക്കണ. അമ്മേ അമ്മേ ഞാൻ ഒന്ന് പറഞ്ഞു. നിനക്ക് പറയാനറിയാതെ മനസ്സിലായി. അത് ഈ കുടുംബത്ത് നടപ്പില്ല. എന്ത് കുറ്റം എന്നെ കൊണ്ട് അരുത് കേട്ടത്? എന്റെ പൊന്നും കൂടെ ഇവിടെ വരണ്ട. എടിയേ നീ ഇത്രക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. ഞാൻ തരക്കാരിയാണ്. അമ്മ മോളോട് ചോദിച്ചു. ചോദിക്കാൻ തന്നെ മനസ്സിൽ ഒരു കരിങ്കല്ലാണ്. കരയാതെ നീ മകളെ, കാലം കലിയല്ലേ കലഹത്തിൻ കടൽ അല്ലയോ. കരയാതെ കരയാതെ നീ മകളെ, കാലം കലിയല്ലേ കലഹത്തിൻ കടൽ അല്ലയോ.
മകളേ കാലം കലിയല്ലേ കലഹത്തിൻ കടലയോ കരയാതെ കരയാതെ നീ മകളേ പിന്നെ തിരക്ക് വരികയായിരുന്നു ഞാൻ അന്ന് മുതലാളി നിന്നോട് ചെക്ക് ചെയ്ത് കേട്ടാ
അവന് നേരിട്ട് നിന്നോട് മാപ്പ് ചോദിക്കാനാണ് അഭിയാനൊരു കേട്ടത്. എന്നോട് ആര് മാപ്പ് ചോദിക്കണ്ട, ഞാൻ വിളിച്ചോണ്ടില്ല എന്നാണ് പറഞ്ഞിരിക്കണം. ഞാൻ എന്ത് വേണം? വിളിച്ചോണ്ട് വന്നില്ല, എന്നോടെന്ന് തോന്നും. എന്തും തോന്നട്ടെ. െ കുറ്റം പറയുന്ന നിങ്ങൾക്കും അദ്ദേഹത്തിന് തമ്മിൽ ഒരു വ്യത്യാസം കാണുന്നില്ല. അന്ധമായ പ്രതികാരത്തിന്റെ ഒരാൾക്ക് കാമപ്പയെ പിടിച്ച് എന്ത് വൃത്തികാരം കാണിക്കാനുള്ള സന്നദ്ധത മറ്റൊരാൾക്ക്. എന്നെ മാനഭംഗപ്പെടുത്തിയ കല്ലുവിന്റെ മാനം തിരിച്ചു കിട്ടുമോ? എന്ത് ഭർത്താവ് പറഞ്ഞാൽ നിങ്ങളെ കുറെ കൂടി ഉപദ്രവിക്കും. എന്നെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ സ്വീകരിക്കും. ആലോചിച്ചു നോക്കൂ. എല്ലാം ഞാൻ കേട്ടു. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ വരൂല. വരില്ല, വന്നിന്നെ കൊണ്ടുപോയി. നിങ്ങൾ അടിച്ചടക്കി കളഞ്ഞല്ലോ. നിങ്ങളുടെ മോക്കാണിങ്ങനെ വന്നതെങ്കിൽ നിങ്ങൾ സഹിക്കുവാൻ സഹിക്കുവാൻ
എന്തിനറിയാമോ എന്റെ ചെലവിലാണ് നിങ്ങൾ കഴിയണമെന്നാണ് ജനശ്രുതി. അത് ചേട്ടനോട് ചോദിച്ചാൽ അറിയാം. നടക്ക് എനിക്ക് ധാരാളം സ്വത്തുണ്ട്, അതല്ല അമ്മണി കഴിഞ്ഞത്. എനിക്ക് ആരുടെ സ്വത്ത് ആവശ്യമില്ല. പറയുന്നത് മുഴുവനും കേൾക്ക്. ഇന്നത്തെ കാലത്ത് ജാതിയും മതവും ഒന്നും നോക്കാറില്ല. പ്രത്യേകിച്ച് അമ്മിണി അഭിപ്രായക്കാരിയാണല്ല. അതുകൊണ്ട് മാധവിയെ ഞാൻ ഉപേക്ഷിച്ചു. നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം. ഉപേക്ഷിച്ചോ എന്നെ? കല്യാണം കഴിക്കുമോ? കഴിച്ചോളാം. അയ്യോ അത് ഞാൻ അറിഞ്ഞേയില്ലല്ലോ. നാണം കെട്ടോനെ, നീ ഒരു മനുഷ്യനാണോ? മുതലാളി നടക്കുന്നു മുതലാളി. എന്റെ ചേട്ടൻ അറിഞ്ഞേ? ബാക്കിയുള്ള ഇപ്പൊ കള്ളു ഷാപ്പിലാണ്. ഇപ്പൊ ഇങ്ങോട്ട് വരില്ല, വന്നാലും ഒന്നും മിണ്ടൂല്ല. അല്ല നീ എനിക്ക് പണം തരും, ഞാനതുകൊണ്ട് കുടിക്കും, കുടിച്ചു വലിവില്ലാതെ വല്ലുകിടത്തും വീട് കിടക്കും. പിന്നെ ഞാൻ നിനക്ക് അടിമാ, എന്നെ വീട്ടിൽ വന്നിട്ട് എന്ത് നിനക്ക് പ്രവർത്തിക്കാൻ ഒക്കുമെന്ന്. അല്ലേടാ, അമ്മയും പെങ്ങളും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പാടില്ലാത്ത മൃഗം. നിന്നെ അങ്ങനെ വിളിക്കുന്നത് മൃഗങ്ങൾക്ക് പോലും മാനക്കേടാണ്. ജോഷി, നിന്റെ ഏതൊരക്രമത്തിനും ഒത്തുനിന്ന്, നിന്റെ ഏതൊരട്ടഹാസത്തിലും കൂട്ടുനിന്ന് ഇന്നിവിടെ മറ്റുള്ളവരെ ഞാൻ ദ്രോഹിച്ചു തരും. നീ എനിക്ക് നൽകിയ പ്രതിഫലം മികത്തവനെ. പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട്, അഹങ്കാരത്തിന്റെ കരുത്ത് കൊണ്ട് എന്തും സാധിച്ചു കളയാമെന്ന് വിചാരിക്കുന്ന നിന്നെ പോലുള്ള ഈ നാട്ടിലെ ഭാരമാണ്, തീരാത്ത ശാപമാണ്. നിന്നെ സേവിച്ചത് മാത്രമാണ് ഈ ലോകത്തോട് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിന്റെ രക്തത്തെ എത്ര പവൻ വേണമെങ്കിലും തരാം.